we are starting financial management from today. So we can start the meaning of financial management. So financial management simply refers to the procurement of funds and its effective utilization. So നമുക്കറിയാം ഫിനാൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് ഫിനാൻസ് എന്ന് പറയുമ്പോൾ വിത്തൗട്ട് ഫിനാൻസ് നോ ബിസിനസ് ക്യാൻ ഫങ്ഷൻ നത്തിങ് വിൽ വർക്ക് വിത്തൗട്ട് ഫിനാൻസ് സോ അതുകൊണ്ട് നമ്മൾ എന്താ പറയുന്നത് മോഡേൺ ബിസിനസ് എന്താ ഫിനാൻസ് ഈസ് ട്രീറ്റഡ് ആസ് ദ ലൈഫ് ബ്ലഡ് ഓഫ് ദ ബിസിനസ് അല്ലേ ആൻഡ് ഫിനാൻഷ്യൽ മാനേജർ പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ ദി ഓർഗനൈസേഷൻ ഹി ഹാസ് ടു കോർഡിനേറ്റ് വിത്ത് ഓൾ അതർ ഡിപ്പാർട്ട്മെന്റ്സ് ബിക്കോസ് എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും ഫിനാൻസ് ഇല്ലാതെ ഒന്നും ഫങ്ഷൻ ചെയ്യില്ല അപ്പൊ ഫിനാൻഷ്യൽ മാനേജറിന്റെ ഒരു ഒരു റോൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഓർഗനൈസേഷനിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിനേക്കാളും വളരെ ഒരു ഒരു ടോപ്പിൽ നിൽക്കുന്ന ഒരു ഐ മീൻ ഡിപ്പാർട്ട്മെന്റ് ആണ് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് അപ്പൊ ഫിനാൻഷ്യൽ മാനേജർ ഹി ഹാസ് എ മൾട്ടിപ്പിൾ റോൾസ് ടു പ്ലേ ഓക്കെ സോ വാട്ട് ഈസ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് റെഫേഴ്സ് ടു ദാറ്റ് പാർട്ട് ഓഫ് ദി മാനേജ്മെന്റ് ആക്ടിവിറ്റി വിച്ച് ഈസ് കൺസേൺ വിത്ത് ദി പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് ഓഫ് ഫേംസ് ഫിനാൻഷ്യൽ റിസോഴ്സസ് സോ ദ എൻറ്റയർ ഫിനാൻഷ്യൽ റിസോഴ്സസ് ഓഫ് ദി ഓർഗനൈസേഷൻ ദാറ്റ് ഈസ് കൺട്രോൾഡ് ആൻഡ് ദാറ്റ് ഈസ് മാനേജ്ഡ് ബൈ ദി ഫിനാൻഷ്യൽ മാനേജർ ആൻഡ് ഡീൽസ് വിത്ത് ഫൈൻഡിങ് ഔട്ട് വേരിയസ് സോഴ്സസ് ഫോർ റേസിംഗ് ഫണ്ട്സ് ഫോർ ദ ഫേം ദ സോഴ്സസ് മസ്റ്റ് ബി സ്യൂട്ടബിൾ ആൻഡ് എക്കണോമിക്കൽ ഫോർ ദ നീഡ്സ് ഓഫ് ദ ബിസിനസ് ആൻഡ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് യൂസ് ഓഫ് സച്ച് ഫണ്ട്സ് ഓൾസോ ഫോംസ് എ പാർട്ട് ഓഫ് ഫിനാൻഷ്യൽ അപ്പൊ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഞാൻ പറഞ്ഞു പ്രൊക്യൂർമെന്റ് ഓഫ് ഫണ്ട്സ് ആൻഡ് ഇറ്റ്സ് എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ അപ്പൊ ഫണ്ട്സ് കണ്ടെത്തുക ഓക്കെ ഫണ്ട്സ് കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ഒരു ഫേമിന് ഐ മീൻ കോർപ്പറേറ്റ് ഫേമിനെ സംബന്ധിച്ച് എങ്ങനെയാണ് ഫണ്ട്സ് റേസ് ചെയ്യുന്നത് സോ വാട്ട് ആർ ദ വേരിയസ് സോഴ്സസ് ഓഫ് റേസിംഗ് ഫണ്ട്സ് അല്ലേ നമുക്കറിയാം ദർ ആർ ഡിഫറെന്റ് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിലാണെന്നുണ്ടെങ്കിൽ ദർ ഈസ് ഓൺലി വൺ പ്രൊപ്രൈറ്റർ അല്ലേ ഹി ഹാസ് ടു ഫൈൻ ഫണ്ട്സ് ഹി ഈസ് ദ ഓൺലി പേഴ്സൺ ഹു ഇൻവെസ്റ്റ് ഇൻ ദ ബിസിനസ് അതാണ് അല്ലേ ഹി ബ്രിങ്സ് മണി ഇൻ ദ ബിസിനസ് ദാറ്റ് ഈസ് നോൺ എസ് ക്യാപിറ്റൽ നമുക്ക് പാർട്ണർഷിപ്പ് ആണെങ്കിലോ പാർട്ണർഷിപ്പ് ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ആണെങ്കിൽ മിനിമം ടു പാർട്ട്നേഴ്സ് ആർ അല്ലേ സോ ദേ ബ്രിങ് മണി ഓക്കെ ഇതർ ഈക്വലി ഓർ ഇൻ അക്കോർഡൻസ് വിത്ത് ദി റേഷ്യോ ആ ഒരു ഒരു പാർട്ണർഷിപ്പ് ഡീഡ് അനുസരിച്ച് അവർ ക്യാപിറ്റൽ കൊണ്ടുവരും കമ്പനിയെ സംബന്ധിച്ച് ഓക്കെ ഹൗ ടു റേസ് ഫണ്ട്സ് സോ സ്പെഷ്യലി പബ്ലിക് ലിമിറ്റഡ് കമ്പനി ഓക്കെ സോ വാട്ട്സ് എ മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈവറ്റ് കമ്പനി ആൻഡ് പബ്ലിക് കമ്പനി ഓക്കെ ഇൻ പ്രൈവറ്റ് കമ്പനി ദ ഷെയർസ് ആർ നോട്ട് ഇഷ്യൂ ടു ദ പബ്ലിക് അല്ലേ പബ്ലിക് കമ്പനിയെ സംബന്ധിച്ച് ഹൗ ഡു ദേ റേസ് ഫണ്ട്സ് ഓക്കെ ദേർ ആർ വേരിയസ് സോഴ്സസ് ഓഫ് റേസിംഗ് ഫണ്ട്സ് ബൈ ഇഷ്യൂങ് ഷെയർസ് ബൈ ഇഷ്യൂങ് ഡിബഞ്ചേഴ്സ് ഓർ ബൊറോയിങ്സ് ലൈക്ക് ലോൺസ് ഓക്കെ ദേർ ആർ വേരിയസ് സോഴ്സസ് ഓഫ് ഫണ്ട്സ് അപ്പം ഫിനാൻഷ്യൽ മാനേജറിന്റെ ഒരു റോൾ എന്ന് പറയുന്നത് ഹി ഹാസ് ടു ഫൈൻഡ് ദ സ്യൂട്ടബിൾ സോഴ്സസ് ഫോർ റേസിംഗ് ഫണ്ട്സ് ഫോർ ദി ഫോർ ഓക്കെ ദ സോഴ്സസ് മസ്റ്റ് ബി സ്യൂട്ടബിൾ ആൻഡ് എക്കണോമിക്കൽ ഫോർ ദ നീഡ്സ് ഓഫ് ദ ബിസിനസ് ഓക്കെ ഹി ഹാസ് ടു ഫൈൻഡ് ദ കറക്റ്റ് സോഴ്സസ് ഓഫ് ഫിനാൻസിങ് ആൻഡ് ദാറ്റ് മസ്റ്റ് ബി സ്യൂട്ടബിൾ ഫോർ ദി പോളിസി ഓഫ് ദി ബിസിനസ് ഓർഗനൈസേഷൻ അപ്പോൾ അതെല്ലാം ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങളാണ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് യൂസ് ഓഫ് സച്ച് ഫണ്ട്സ് ഓൾസോ ഫോംസ് എ പാർട്ട് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് സോ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഈസ് ദാറ്റ് പാർട്ട് ഓഫ് The management activity that is concerned with planning of financial resources, controlling of firms' financial resources, procurement of funds, and finding the various sources of funds and selecting the best sources of funds. Now, scope of financial management are the various areas come under the financial management. Okay. The main objective of financial management is to arrange sufficient finance for meeting the short-term and long-term needs. ഓക്കെ ഫിനാൻഷ്യൽ റിക്വയർമെന്റ്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ നീഡ്സ് എങ്ങനെ മീറ്റ് ചെയ്യാം അതാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവ് അപ്പം ദർ ആർ ഷോർട്ട് ടൈം നീഡ്സ് ആൻഡ് ലോങ് ടൈം നീഡ്സ് സോ ദ ഫണ്ട്സ് ഷുഡ് ബി ഫൗണ്ട് ഔട്ട് ബൈ ദ മോസ്റ്റ് ഐ മീൻ ത്രൂ ദ ബെസ്റ്റ് സോഴ്സ് ഓഫ് ഫിനാൻസ് അപ്പം ഏറ്റവും എന്താണ് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള സോഴ്സിൽ കൂടെ ഫിനാൻസ് കണ്ടെത്തുക ആൻഡ് ദർ ബൈ മീറ്റിംഗ് ദി various financial requirements of the organization both
short term and long term needs. Okay. And what are the areas, important areas? Come under the financial management. So that is the scope of financial management, nature and scope of financial management. Number one, estimating financial requirements. Second one, deciding capital structure. Third one, selecting a source of finance. Number four, selecting a pattern of investment. Number five, proper cash management. Then implementing financial controls, proper uses of services. Okay, let's discuss one by one. First point ennu parayunnathu estimating financial requirements. Appo oru organization la needs financial requirements. Thamathram fund aavashyamundo. So that should be estimated by the financial manager. So he has to estimate short term and long term financial requirements of his business. So that is the first step as far as the financial manager is concerned. Okay. He has to prepare a financial plan for present as well as for future. Okay. Long term view on that. Not just for meeting the present needs, but also for meeting the future needs. The amount required for purchasing fixed assets as well as need funds for working capital will have to be set. First step on the estimating the total funds for the organization. Our total funds on the total funds for meeting both short term and long term financial requirements. Short term and long term financial requirements. Some carry over capital, the capital. So that total capital that is split into fixed capital and working capital. So what is the difference between fixed capital and working capital? That part of the capital which is invested in fixed assets, that is fixed capital, and that part of the capital which is invested in current assets, that is known as working capital. Total capital, 5 lakhs, say one person invests 5 lakhs into the business. 5 lakhs is the total capital. Total capital ne engenaanu adine engenaanu use cheyyanam appo the fixed capital and working capital both are needed to run the business. So the amount required for purchasing the fixed assets, so that is known as fixed capital. And working capital nu parayanal endanu the funds required for meeting the day to day affairs of the business. Okay, so that is working capital. So that estimating the total funds, and the total funds means that is for meeting the short term and long term financial requirements. Okay. And the estimation should be based on sound financial principles so that neither there are inadequate nor excess funds in the concern. But optimal arrangement of capital and funds and excessive funds excessive funds that will remain idle. That's unproductive. Neither excessive nor inadequate. So that is the first point. Second point, deciding capital structure. What do you mean by capital structure? Topic on the capital structure, detailed out where on the capital structure, theories of capital structure, other can have a syllabus. The capital structure refers to the kind and proportion of different securities for raising money. That means the composition of long term sources of funds. That is known as capital structure. So, we have a liability side of the balance sheet of a company. And then the ratio analysis will be first head on the share capital. Share capital can be equity share capital and preference share capital. Second head on the retained earnings, reserves and surplus. Retained earnings are flying back of profits. Profits all the shareholders put up in retained earnings are. Third head on the borrowed funds are long term debts. Fourth head on the current liabilities and provisions. So this is the and the structure of the financial structure of the firm. Even if three code in all heads in financial structure and the capital structure and the what is not included? The current liabilities are not included. Okay. So the only the long term sources of finance come under the capital structure of the firm. Okay. So, deciding the capital structure. After deciding about the quantum of funds required, the
it should be decided which type of securities should be raised. It may be wise to finance fixed assets through long-term debts. Okay, അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടോട്ടൽ ഫണ്ട്സ്, അത്രമാത്രം അത് എസ്റ്റിമേറ്റ് ചെയ്യുക, ടോട്ടൽ ഫണ്ട്സ് നീഡഡ് ഫോർ ദി ഓർഗനൈസേഷൻ. അത് കഴിഞ്ഞിട്ട് എങ്ങനെ ഈ ഫണ്ട് കണ്ടെത്തും, ഏതൊക്കെ സോഴ്സസിൽ കൂടെ കണ്ടെത്തും എന്നുള്ളതാണ് ഈ, അതാണ് ഡിസൈഡിങ് ദി ക്യാപിറ്റൽ സ്ട്രക്ചർ, വെദർ ടു ഇഷ്യൂ ഇക്വിറ്റി ഷെയർസ് ഓർ പ്രിഫറൻസ് ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് ഓർ ലോങ്സ്. ഓക്കെ, എങ്ങനെ ഏതൊക്കെ സോഴ്സസിൽ കൂടെ ആണ് ഫണ്ട്സ് കണ്ടെത്തുന്നത്, അതാണ് ഈ ഡിസൈഡിങ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ഓക്കെ, ലോങ് ടേം ഇറ്റ് മേ ബി വൈസ് ടു ഫിനാൻസ് ഫിക്സ്ഡ് അസെറ്റ്സ് ത്രൂ, ഓക്കെ ഫിക്സ്ഡ് അസെറ്റ്സ് ക്യാൻ ബി ഫിനാൻസ് ത്രൂ ലോങ് ടേം ഡെറ്റ്സ് ആൻഡ് ലോങ് ടേം ഫണ്ട്സ് ഷുഡ് ബി എംപ്ലോയ്ഡ് ടു ഫിനാൻസ് വർക്കിംഗ് ക്യാപിറ്റൽ ഓൾസോ ഇഫ് നോട്ട് ഹോളി ദെൻ പാർഷ്യൽ. അപ്പൊ നമുക്ക് ഫിക്സ്ഡ് ക്യാപിറ്റലും ഉണ്ട്, വർക്കിംഗ് ക്യാപിറ്റലും ഉണ്ട്. ഫിക്സ്ഡ് അസെറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യണം, കറന്റ് അസെറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യണം വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പൊ ഫിക്സ്ഡ് അസെറ്റ്സ് കൂടുതലും ഫിനാൻസ് ചെയ്യുന്നത് ലോങ് ടേം ഫണ്ട്സ് ആണെന്നുണ്ടെങ്കിലാണ് കുറെ കൂടെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത്. വർക്കിംഗ് ക്യാപിറ്റൽ ലോങ് ടേം ഫണ്ട്സും ഷോർട്ട് ടേം ഫണ്ട്സും യൂസ് ചെയ്യാം. ഓക്കെ, എ ഡിസിഷൻ അബൌട്ട് ദ കൈൻഡ് ഓഫ് സെക്യൂരിറ്റീസ് ടു ബി എംപ്ലോയ്ഡ് ആൻഡ് ദ പ്രപ്പോർഷൻ ഇൻ വിച്ച് ദീസ് ഷുഡ് ബി യൂസ്ഡ് ഇസ് അൻ ഇമ്പോർട്ടൻ്റ് ഡിസിഷൻ വിച്ച് ഇൻഫ്ലുവൻസസ് ദി ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ഫിനാൻഷ്യൽ പ്ലാനിംഗ് ഓഫ് ആൻ എന്റർപ്രൈസ്. അപ്പൊ ഡിസിഷൻ അബൌട്ട് ദ കൈൻഡ് ഓഫ് വാട്ട് ആർ ദ വേരിയസ് കൈൻഡ്സ് ഓഫ് സെക്യൂരിറ്റീസ് ടു ബി എംപ്ലോയ്ഡ് ഇൻ ദി ബിസിനസ്. What are the various, kinds of funds for financing fixed assets as well as current assets? Okay. ആ ഒരു കോമ്പോസിഷൻ ഡിറ്റർമിൻ ചെയ്യുന്നതാണ് ഈ ക്യാപിറ്റൽ സ്ട്രക്ചർ. സോ ദർ മസ്റ്റ് ബി ആൻ ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ. ദിസ് ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് ഡിസിഷൻസ് ഓർ വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് ഫങ്ഷൻസ് ഓഫ് ദി ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ഡിസൈഡിങ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ദ ക്യാപിറ്റൽ സ്ട്രക്ചർ മസ്റ്റ് ബി ഒപ്റ്റിമൽ. അവിടെ ഒരു ബാലൻസ്ഡ് ആയിരിക്കണം, ഇക്വിറ്റിയും വേണം ഡെറ്റ് ക്യാപിറ്റലും വേണം. സോ ദർ മസ്റ്റ് ബി ബാലൻസ് ബിറ്റ്വീൻ ഇക്വിറ്റി ആൻഡ് ഡെറ്റ് ക്യാപിറ്റൽ സ്ട്രക്ചർ. തേർഡ് പോയിന്റ്, സെലക്ടിങ് എ സോഴ്സ് ഓഫ് ഫിനാൻസ്. ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസൈഡ് ചെയ്യുന്നു വേരിയസ് കൈൻഡ്സ് ഓഫ് സെക്യൂരിറ്റീസ് ഏതൊക്കെയാണ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത്. പിന്നെ സെലക്ടിങ് എ സോഴ്സ് ഓഫ് ഫിനാൻസ് ആഫ്റ്റർ പ്രിപ്പയറിംഗ് എ ക്യാപിറ്റൽ സ്ട്രക്ചർ, ദെൻ അൻ അപ്രോപ്രിയേറ്റ് സോഴ്സ് ഓഫ് ഫിനാൻസ് ഈസ് സെലക്ടഡ്, ദാറ്റ് ഈസ് വേരിയസ് സോഴ്സസ് ഫ്രം വിച്ച് ഫിനാൻസ് മേ ബി റേസ്ഡ്. ഏതൊക്കെയാണ് സോഴ്സസ് നമുക്കറിയാം, ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, ഡിബഞ്ചേഴ്സ് ഉണ്ട് ഫോർ ടേക്കിംഗ് ലോൺസ് ഫ്രം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, പബ്ലിക് ഡിപ്പോസിറ്റ്സ്. ദീസ് ആർ ഓൾ വേരിയസ് സോഴ്സസ് ഓഫ് ഫിനാൻസിങ് ആൻഡ് അപ്രോപ്രിയേറ്റ് സോഴ്സ് മസ്റ്റ് ബി സെലക്ടഡ് ബൈ ദി ഫിനാൻഷ്യൽ മാനേജർ ഫോർ മീറ്റിംഗ് ദി ഷോർട്ട് ടേം ആസ് വെൽ ആസ് ലോങ് ടേം ഫിനാൻഷ്യൽ നീഡ്. If finances are needed for short periods, then banks, public deposits and financial institutions may be appropriate. For short time requirements, loans from banks, public deposits or loan taken from financial, that is also appropriate. Long term finances are required, then share capital and debenture may be used. Long term finances, long term needs. Okay, long term finances are appropriate to go for issuing shares or debentures. Then next point. Implementing financial controls. An efficient system of financial management necessitates the use of various control devices. Okay. നമുക്കറിയാം പല നമ്മൾ കോസ്റ്റിംഗ് മെത്തേഡ്സ് നമ്മൾ പഠിച്ചു, ഒരുപാട് ടെക്നിക്സ് പഠിച്ചു. ഈ ടെക്നിക്സ് എല്ലാം മാനേജ്മെന്റിന് യൂസ്ഫുൾ ആണ് അല്ലെ? ദീസ് ആർ ഓൾ മെനി ടെക്നിക്സ്, ബി ഇ പി ടെക്നിക്, ആർ ഓർ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്, ബ്രേക്ക് ഇവൻ പോയിന്റ്, ഓ മാർജിനൽ കോസ്റ്റിംഗ് ടെക്നിക്സ്. Many techniques are used by the management to control the cost, to improve the productivity. അതെല്ലാം നമ്മൾ കണ്ടു. ഓക്കെ, അപ്പൊ ഇവിടെ ദാറ്റ് ഈസ് അനദർ ഏരിയ കമൺ ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഫിനാൻഷ്യൽ കൺട്രോൾ ഡിവൈസസ് ആർ യൂസ്ഡ്, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ആർ ഒ ഐ, ബഡ്ജറ്ററി കൺട്രോൾ, ബ്രേക്ക് ഈവൻ അനാലിസിസ്, കോസ്റ്റ് കൺട്രോൾ, റേഷ്യോ അനാലിസിസ്, കോസ്റ്റ് ആൻഡ് ഇന്റേണൽ ഓഡിറ്റ്, ഇതൊക്കെ കൺട്രോൾ ഡിവൈസസ് ആണ്. ഇതെല്ലാം യൂസ്ഫുൾ ആണ് ഓക്കെ ടു മാനേജ് ദി ഫിനാൻഷ്യൽ റിസോഴ്സസ് ഇൻ ആൻ ഓർഗനൈസേഷൻ. Return on investment is the best control device to evaluate the performance of various financial forces. ROI, profitability ratios, all organizations of performance evaluation we say is one of the important yardsticks on ROI or return on investment. Okay. So if the higher the percentage, better may be the financial performance. If the ROI, ROI, the better is the performance of the organization.
ദെൻ നെക്സ്റ്റ് പോയിന്റ് പ്രോപ്പർ യൂസ് ഓഫ് സർപ്ലസസ്. സർപ്ലസ് എങ്ങനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുക? സർപ്ലസ് ഫണ്ട്സ് യൂട്ടിലൈസേഷൻ ഓഫ് പ്രോഫിറ്റ്സ് ഫോർ സർപ്ലസസ് ഇസ് ഓൾസോ അൻ ഇമ്പോർട്ടൻ്റ് ഫാക്ടർ ഇൻ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. A judicious use of surpluses is essential for expansion and diversification plans and also in protecting the interest of the shareholders. So, നമ്മൾ പറയും എല്ലാ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ, വാട്ട് ഈസ് ദ ബേസിക് ഒബ്ജക്റ്റീവ് ഓഫ് എ ബിസിനസ് ഓർഗനൈസേഷൻ? ടു മേക്ക് പ്രോഫിറ്റ് അല്ലേ. നമ്മൾ എപ്പോഴും പറയും പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഈസ് ദ ബേസിക് ഒബ്ജക്റ്റീവ് എന്ന് പറയും. അപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റിന് പറയട്ടു. പക്ഷേ ആസ് ഫാർ ആസ് എ കോർപ്പറേറ്റ് ഫേം ഈസ് കൺസേൺ, the wealth maximization is more important than profit maximization. Profit maximization ekkalum oru step mooli nilkkunnathaana wealth maximization. That means maximizing the wealth of the owners. Owners nu parnja ara shareholders, especially equity shareholders. So maximizing the wealth of the shareholders, that is the major objective of financial management. A judicious use of surplus, എങ്ങനെ പ്രോഫിറ്റ് എങ്ങനെ അത് യൂട്ടിലൈസ് ചെയ്യാം. സോ ദാറ്റ് ഈസ് പ്രോഫിറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ഫർദർ എക്സ്പാൻഷൻ ഓഫ് ദ ബിസിനസ് ഓർ ഫോർ ഇൻവെസ്റ്റിംഗ് ഇൻ പ്രോഫിറ്റബിൾ പ്രോജക്ട്സ് ആൻഡ് ഓൾസോ ഫോർ പ്രൊട്ടക്റ്റിംഗ് ദി ഇൻട്രസ്റ്റ് ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിന് റിട്ടേൺ വേണം അല്ലേ. അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതിന് നമുക്ക് മാക്സിമം ബെനിഫിറ്റ് കൊടുക്കണം, റിട്ടേൺ കൊടുക്കണം. അപ്പൊ കിട്ടുന്ന പ്രോഫിറ്റിന്റെ നല്ലൊരു പാർട്ട് എന്താണ്, ഡിവിഡൻഡ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക അല്ലേ. അവർക്ക് ഡിവിഡൻഡ് കൊടുക്കുക. സോ എത്ര പാർട്ട് ഡിവിഡൻഡ് ആയിട്ട് പോകും, എത്ര ഇല്ല കിട്ടുന്ന പ്രോഫിറ്റ് എല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം അല്ല അല്ലേ. സർട്ടൻ പോർഷൻ ഓഫ് ദ പ്രോഫിറ്റ് ഈസ് റീറ്റെയിൻ ഇൻ ദ ബിസിനസ് അല്ലേ. അതാണ് ഫ്ലോയിങ് ബാക്ക് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് അല്ലേ. ദാറ്റ് ഈസ് റീറ്റെയിൻ ആസ് റിസർവ് ഫോർ ദ എക്സ്പാൻഷൻ, ഫോർ ദ ഡൈവേഴ്സിഫിക്കേഷൻ പ്ലാൻസ് ഓർ ഫോർ സ്ട്രെങ്തനിങ് ദ ബിസിനസ് അല്ലേ. സോ ദ ഫ്ലോയിങ് ബാക്ക് ഓഫ് പ്രോഫിറ്റ് ഈസ് ദ ബെസ്റ്റ് പോളിസി ഓഫ് ഫർദർ ഫിനാൻസിങ് ബട്ട് ഇറ്റ് ക്ലാഷസ് വിത്ത് ദി ഇൻട്രസ്റ്റ് ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സ്. അപ്പം എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് കിട്ടുമ്പോൾ അത് എല്ലാം ഫുള്ളി ആര് ക്ലെയിം ചെയ്യും, അതൊക്കെ ആർക്കുള്ളതാണ്? ഷുഡ് ഗോ ടു ദ ഷെയർ ഹോൾഡേഴ്സ്. പക്ഷെ എന്താണ് എല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ല അല്ലേ. കാരണം ബിസിനസ് സ്ട്രെങ്തൻ ചെയ്യണം, മറ്റേ എക്സ്പാൻഷന് വേറെ പല പ്രോഫിറ്റബിൾ ഓപ്പർച്യൂണിറ്റീസ് വന്നാൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഇത് വേണം. അതുകൊണ്ട് എല്ലാ പ്രോഫിറ്റും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യില്ല. എ പാർട്ട് ഓഫ് ദ പ്രോഫിറ്റ് ഈസ് റീറ്റെയിൻ. ഓക്കെ. So that is known as flowing back of profit. A balance should be struck in using funds for paying dividend and retaining earnings for financing expansion. Appo oru part dividend aayittu pogum, baaki reserve aayittu retain cheyyum, adu for strengthening the business or for expansion purpose, diversification plans, etc. Okay. So these are the areas come under financial management. Got it? Doubt undo? Any doubt? Clear ആണോ? Yes, clear ആണ്. ഇതൊക്കെ പഠിച്ചതാണ്. ആ പഠിച്ചിട്ടുണ്ടോ? ആ ഓക്കെ. MBA ആണോ അതോ MCOM ആണോ? MCOM ആണ്. ഡിഗ്രി BBA ആയിരുന്നു. ഡിഗ്രി BBA ആയിരുന്നു അല്ലേ. ആ MCOM അല്ലേ. എവിടെ ചെയ്തത് MCOM? ഗുരുവായൂരപ്പൻ കോളേജ് കോഴിക്കോട്. കോഴിക്കോട്. കോഴിക്കോട് ആണോ വീട്? അല്ല, മലപ്പുറം. ആ ഫിനാൻസ് ഫങ്ഷൻസ്, ഫിനാൻസ് ഫങ്ഷൻസ്, ഫിനാൻസ് ഡിസിഷൻസ് ബോത്ത് ആർ സെയിം. ഓക്കെ. സോ വട്ട് ആർ ദ വേരിയസ് ഫിനാൻസ് ഫങ്ഷൻസ്? നമ്പർ വൺ, ഫിനാൻസിങ് ഡിസിഷൻ ഓർ ക്യാപിറ്റൽ മിക്സ് ഡിസിഷൻ. സോ ദ ഫിനാൻസ് മാനേജർ ഹാസ് ടു ക്ലിയർലി ഐഡന്റിഫൈ ദ സോഴ്സസ് ഫ്രം വിച്ച് ദ ഫണ്ട്സ് ക്യാൻ ബി റൈസ്ഡ്. ഹി മസ്റ്റ് ട്രൈസ് ടു ഒബ്ടെയിൻ ബെസ്റ്റ് ഫിനാൻസ് മിക്സ് ഓർ ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് ദി ഫേം. ക്യാപിറ്റൽ മിക്സ് ഡിസിഷൻ, നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ പറഞ്ഞതുപോലെ എത്ര എങ്ങനെയാണ് ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ ഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ. ഇറ്റ് മസ്റ്റ് ഹാവ് ദി പ്രസൻസ് ഓഫ് ബോത്ത് ഇക്വിറ്റി ക്യാപിറ്റൽ ആൻഡ് ഡെറ്റ് ക്യാപിറ്റൽ. ദാറ്റ് ഈസ് എ ഗുഡ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ഓക്കെ. സോ ദ ക്യാപിറ്റൽ മീൻസ് ഹൗ മച്ച് ഷുഡ് ബി ബൈ വേ ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ ഓർ ഹൗ മച്ച് ഷുഡ് ബി ബൈ വേ ഓഫ് ഡിബഞ്ചേഴ്സ്. അപ്പൊ ദർ മസ്റ്റ് ബി എ പ്രോപ്പർ മിക്സ് ബിറ്റ്വീൻ ഇക്വിറ്റി ആൻഡ് ഡെറ്റ്. അതെ. ഓക്കെ. ഫിനാൻസിങ് ഡിസിഷൻ ഓൺ ക്യാപിറ്റൽ മിക്സ്ഡ് ഡിസിഷൻ. ഓക്കെ. അപ്പോൾ അതാണ് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. എപ്പോഴും ക്യാപിറ്റൽ സ്ട്രക്ചർ ഒരു ഒപ്റ്റിമം ക്യാപിറ്റൽ. അപ്പോൾ അവിടെ ഡെറ്റ് ക്യാപിറ്റൽ ഉണ്ടാവണം, ഇക്വിറ്റി ക്യാപിറ്റൽ ഉണ്ടാവണം. ദെൻ സെക്കൻഡ് പോയിന്റ്, ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ഓർ ലോങ് ടേം അസറ്റ് മിക്സ് ഡിസിഷൻ.
Under this aspect, the finance manager has to concentrate investment decisions in both capital assets. Assets ഉള്ള invest ചെയ്യുക. Okay, both capital assets and current assets. The long term assets, short term assets. But the finance manager gives special attention to capital budgeting decisions. Capital budgeting എന്ന് പറഞ്ഞാല് the decision regarding the investment in fixed assets. Investment in fixed assets ആണ് capital budgeting decision എന്ന് പറയുന്നത്, അല്ലെങ്കിൽ capital expenditure decision എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഇൻവെസ്റ്റ്മെന്റ് ഇൻ കറന്റ് അസറ്റ്സിനേക്കാൾ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ലോങ് ടേം അസറ്റ്സ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ, അതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. കാരണം ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഇസ് ദി ലോങ് ടേം പ്ലാനിംഗ് ഫോർ ദ പ്രൊപ്പോസ്ഡ് ക്യാപിറ്റൽ ഔട്ട്ലേ. ഇറ്റ് ഇൻവോൾവ്സ് ഹ്യൂജ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ദാറ്റ് വുഡ് ഗിവ് ബെനിഫിറ്റ്സ് ഇൻ സം ഡെഫിനിറ്റ് ഫ്യൂച്ചർ പീരീഡ്. അപ്പോൾ ഒരു 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 മെഷീനറി പർച്ചേസ് ചെയ്യുക, അതിനൊക്കെ ബെനിഫിറ്റ് ഇങ്ങനെ ഫ്യൂച്ചർ സബ്സിക്വന്റ് ഇയേഴ്സിൽ കിട്ടിക്കൊണ്ടിരിക്കും. അതെന്ന് പറയുന്ന ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ക്യാപിറ്റൽ അസറ്റ്സ് ഷുഡ് ബി ഗിവൺ മോർ ഇമ്പോർട്ടൻസ് ദാൻ ഇൻവെസ്റ്റ്മെന്റ് ഇൻ കറന്റ് അസറ്റ്സ്. ദെൻ ഡിവിഡൻഡ് ഡിസിഷൻ, ഡിവിഡൻഡ്. സോ ദാറ്റ് ഈസ് ദ റിട്ടേൺ ഓൺ ദ ഷെയർ ക്യാപിറ്റൽ. ദ ഫോർമുലേഷൻ ഓഫ് സൗണ്ട് ഡിവിഡൻഡ് പോളിസി ഇസ് അനദർ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ ഓഫ് ദി ഫിനാൻഷ്യൽ ഫേം ഷുഡ് ഹാവ് എ സൗണ്ട് ഡിവിഡൻഡ് പോളിസി. അപ്പൊ അതൊരു ഡിവിഡൻഡ് പോളിസി എന്ന് പറയുമ്പോൾ വളരെ എന്താ പറയുന്നത്, വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പോളിസി ഉണ്ടാകും, റിജിഡ് പോളിസി ഉണ്ടാകും. അത് ഡിപ്പെൻസ് അപ്പോൺ ദി പോളിസി ഓഫ് ദി ഫേം ആൻഡ് ഡിപ്പെൻസ് ഓൺ ദി ഫിനാൻഷ്യൽ നീഡ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ. വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പോളിസി ആണെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ ഡിവിഡൻഡ് കൊടുക്കും, അല്ലെ? പ്രോഫിറ്റിന്റെ മേജർ പാർട്ട് ഡിവിഡൻഡ് ആയിട്ട്, അല്ല റിജിഡ് ആണെന്നുണ്ടെങ്കിൽ അത്രയും പോകും. സോ ഹി മസ്റ്റ് വെരി ക്ലിയർലി ഡിസൈഡ് വെദർ ദ ഫേം ഷുഡ് ഡിസ്ട്രിബ്യൂട്ട് ഓൾ ദ ഏൺ പ്രോഫിറ്റ്സ് ടു ഇറ്റ്സ് ഷെയർ ഹോൾഡേഴ്സ് ഓർ റീറ്റെയിൻ സെർട്ടൺ പോർഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ദ ബാലൻസ്. ₹1,000 പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അത് ഡിസ്ട്രിബ്യൂട്ട്? നമ്മൾ പേ ഔട്ട് റേഷ്യോ പഠിച്ചില്ലേ, ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ, അല്ലെ? എങ്ങനെയായിരിക്കും പേ ഔട്ട്? അപ്പൊ 60-40 ആണോ? 60% ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് ഡിവിഡൻഡ് ആൻഡ് 40% ഈസ് റീറ്റെയിൻ, ഓർ 50-50, അല്ലെങ്കിൽ 80% ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് ഡിവിഡൻഡ് ആൻഡ് 20% ഈസ് റീറ്റെയിൻ. അതെന്ന് പറയുന്നത് ഒരു ഫേമിന്റെ പോളിസി അനുസരിച്ച് ഇരിക്കും, ഡിവിഡൻഡ് പോളിസി അനുസരിച്ച്. ഓക്കെ, സോ ഇൻ ദിസ് റെസ്പെക്ട് ദ ഫിനാൻഷ്യൽ മാനേജർ അസസ് ദ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ, ദാറ്റ് ഈസ് പ്രൊപ്പോർഷൻ ഓഫ് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് ഡിവിഡൻഡ് ആൻഡ് റീറ്റെൻഷൻ പെർസെന്റ്. അപ്പം പ്രോഫിറ്റിന്റെ എത്ര പെർസെൻറ്റേജ് ഡിവിഡൻഡ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, എത്ര പെർസെൻറ്റേജ് റീറ്റെയിൻ ചെയ്യും എന്നുള്ളത് ഡിസൈഡ് ചെയ്യും. ദാറ്റ്സ് ഡിവിഡൻഡ് ഡിസിഷൻ. Then comes liquidity decision. Liquidity, the ability of the firm to meet its short-term obligations, that is known as liquidity. So the huge funds invested in current assets affect the organization's profitability and liquidity. Current assets in the way, investment in current assets, working capital. So that is an integral part of financial management. Function cheyan pattilla day-to-day affairs onnu meet cheyan pattilla. ഒരുപാട് എക്സ്പെൻസ്, റെക്കറിങ് എക്സ്പെൻസ് അതൊന്നും മീറ്റ് ചെയ്യാം. പക്ഷേ ഹ്യൂജ് ഫണ്ട്സ് കറന്റ് അസറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതും അത്ര ഒരു ഫേവറബിൾ അല്ല. ഇൻവെസ്റ്റ്മെന്റ് ഇൻ കറന്റ് അസറ്റ്സ് ഷുഡ് ബി മാനേജ്ഡ് എഫക്റ്റീവ്ലി ഇൻ ഓർഡർ ടു പ്രൊട്ടക്ട് ദ ഫേം ഫ്രം ദി റിസ്ക് ഓഫ് ലിക്വിഡിറ്റി. സപ്പോസ് ദ ഫേം ഇൻവെസ്റ്റ് ഇൻസഫിഷ്യന്റ് ഫണ്ട്സ് ഇൻ കറന്റ് അസറ്റ്സ്, ഇറ്റ് മേ ബിക്കം ഇ ലിക്വിഡ് ആൻഡ് മേ ലൂസ് പ്രോഫിറ്റ്. അപ്പോൾ കുറഞ്ഞാലും കൂടിയാലും പ്രശ്നം. അപ്പൊ അതൊരു ഒരു ഒപ്റ്റിമൽ ആയിരിക്കണം. ദ ഇൻവെസ്റ്റ്മെന്റ് ഇൻ കറന്റ് അസറ്റ്സ് ഷുഡ് ബി നെയ്തർ എക്സസീവ് നോർ ഇൻഅഡിക്വേറ്റ്. എക്സസീവ് ആണെങ്കിലും എന്തോ ഇൻവെസ്റ്റ്മെന്റ് കറന്റ് അസറ്റ്സിന് എക്സസീവ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിലും, അതായത് അൺനെസറി ആയിട്ട് അവിടെ അവിടെ ഫണ്ട് കിടക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഇൻവെന്ററി ഒക്കെ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല, അല്ലേ? അപ്പം പിന്നെ അത് കുറെ കഴിയുമ്പോൾ ഇറ്റ് വിൽ റിമെയിൻ ഐഡിൽ, അല്ലെ? ദാറ്റ് വുഡ് നോട്ട് പ്രൊവൈഡ് എനി പ്രോഫിറ്റ്. അപ്പം അതൊരു ഒരു പിന്നെ എന്താ പറയുന്നത്, ഇനഡിക്വേറ്റ് ആണെന്നുണ്ടെങ്കിലും ദാറ്റ് വിൽ അഫക്ട് ദ ലിക്വിഡിറ്റി, അല്ലെ? അപ്പൊ രണ്ടും ഒരു ബാലൻസ്ഡ് ആയിട്ട് പോകണം. ഓക്കെ, സോ എക്സസീവ് ഫണ്ട്സ് ഇൻവെസ്റ്റഡ് ഇൻ കറന്റ് അസറ്റ്സ് ക്രിയേറ്റ് ഐഡിയൽ കറന്റ് അസറ്റ്സ് ദാറ്റ് വിൽ നോട്ട് ഗിവ് എനി പ്രോഫിറ്റ്. സോ ടു ഓവർകം ദിസ് ഡിഫിക്കൽട്ടി, എ പ്രോപ്പർ ട്രേഡ് ഓഫ് മസ്റ്റ് ബി എക്സ്യൂഡ് ബിറ്റ്വീൻ പ്രോഫിറ്റബിലിറ്റി ആൻഡ് ലിക്വിഡിറ്റി. സോ ദ ഇൻവെസ്റ്റ്മെന്റ് ഇൻ കറന്റ് അസറ്റ്സ് ഷുഡ് ബി നെയ്തർ എക്സസീവ് നോർ ഇൻഅഡിക്വേറ്റ്. ഓക്കെ, സോ ഫിനാൻസ് ഫങ്ഷൻസ് ആണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് വൺ ക്യാപിറ്റൽ മിക്സ് ഡിസിഷൻ,
So that is the composition between the dedicative. There must be a proper capital mix. In an investment decision, investment in capital assets. That means long-term projects. In investment current assets. But long-term projects, a huge amount on investment. So that must be given more importance. In a dividend decision, a profit is a part. Dividend at distribute is a part. Retain is reserve. Liquidity decision. Like investment in current assets. Now, meaning of finance. Okay. How is it defined? According to Kahn and Jane, finance is the art and science of managing money. A simple definition. According to Oxford Dictionary, the word finance denotes management of money. So in short, you can say that finance means management of financial resources or management of money. Business finance. Business finance is the cornerstone of every organization that refers to the corpus of funds and credit employed in the business. So managing the finance. Finance means management of money, the total funds employed in the business. Okay. That is business finance. Business finance is required for purchasing assets, goods, raw material. Funds on the varina, total funds in the varina. In the for meeting the long-term needs as well as short-term financial requirements. So for purchasing fixed assets and also to run the day-to-day affairs of the business. And business finance in the house. Okay. So it is required for purchasing fixed assets and also for purchasing raw materials for meeting the day-to-day expenses. It is required for running all the business. Importance of business finance. Okay. Number one, maximization of wealth. Ippol nammalu njan korchu parnjalo nammalu company oda parayumba profit maximization ekkalum major objective aanu wealth maximization. So maximization of wealth, maximizing the shareholders wealth, providing maximum benefits to the shareholders. It is important to understand that wealth maximization is different from profit maximization. Wealth maximization is holistic and ensures the growth of an organization. Without profit, no firm can survive for long. That's why we acceptable. As far as the company is concerned, maximizing the wealth of the shareholders is more important. Maximizing the wealth and thereby maximizing the value of the firm. Shareholders in maximum benefit maximizing the value of the firm, and that will reflect in the market price of the shares. Okay. Potential investors company industry decision. So whether this particular company is providing sufficient benefits to its shareholders. Okay. How is the market value of the share? That's a Nokiana or another industry decided chain. Then ensure constant availability of money. For any business to survive, it should be in optimum financial condition. This includes the availability of funds at the time they are needed. Unless there are enough funds, the business may not be able to function properly. Adequacy of funds, that is very important to survey the business. The funds available allah. Day-to-day expenditure meet and funds available allah. Allengil oru profitable opportunity vannu. Invest and fund available allah. So idakka adverse aayita oru organization affect. So availability of funds. Okay, that's very important. Then third point, attaining optimum capital structure. നേരത്തെ പറഞ്ഞു ബിസിനസ് ഫിനാൻസ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഇതിനകത്തേക്ക് ഫംഗ്ഷൻസ് സ്കോപ്പ് എല്ലാം റിലേറ്റഡ് ആണ്. സോ റിക്വയർസ് എ പെർഫെക്റ്റ് കോമ്പിനേഷൻ ഓഫ് ഷെയർസ്. അപ്പം ക്യാപിറ്റൽ സ്ട്രക്ചർ ഈസ് ദ കോമ്പസിഷൻ ഓഫ് ദ വേരിയസ് ലോങ് ടേം സോഴ്സസ് ഓഫ് ഫണ്ട്സ് അല്ലേ. ലോങ് ടേം സോഴ്സസ് ഓഫ് ഫണ്ട്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് എന്തൊക്കെ വരും? ഷെയർ ക്യാപിറ്റൽ, ദെൻ റിസർവ്സ് ആൻഡ് സർപ്ലസ്, ലോങ് ടേം ഡെറ്റ്സ്, എക്സാമ്പിൾ ഡിബഞ്ചേഴ്സ്, സെക്യൂർഡ് ലോൺസ് എക്സെട്ര. അപ്പം the combination of
both equity and debt capital or own capital and borrowed capital. Okay, അതിനെയാണ് ഒരു capital structure. അപ്പൊ capital structure should have the presence of both equity and debt capital. അപ്പോഴേ അതിനൊരു ഒപ്റ്റിമം capital structure എന്ന് പറയും. The effective utilization of funds. So funds procure ചെയ്താൽ മാത്രം പോരാ, അത് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുകയും വേണം. സോ ദാറ്റ് ഈസ് ദി മേജർ ഒബ്ജക്റ്റീവ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. പ്രൊക്യൂർമെന്റ് ഓഫ് ഫണ്ട്സ് ഫോർ അക്വിസിഷൻ ഓഫ് ഫണ്ട്സ് ആൻഡ് ഇറ്റ്സ് എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ. സോ എ ബിസിനസ് ഷുഡ് ബി ഏബിൾ ടു കട്ട് ഡൗൺ അൺനെസസറി കോസ്റ്റ് ആൻഡ് നോട്ട് ഇൻവെസ്റ്റ് ഫണ്ട്സ് ഇൻ അസറ്റ്സ് ദാറ്റ് ആർ നോട്ട് റിക്കവർഡ്. അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കണം. നമ്മൾ ഇന്നലെ കോസ്റ്റിംഗ് കുറെ മെത്തേഡ്സ് പറഞ്ഞതുപോലെ കേസ് ആൻഡ് കോസ്റ്റിംഗ്, ഇങ്ങനെ അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ബിസിനസ് ഓപ്പറേഷൻസിൽ എവിടെയാണ് അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഇനിഫിഷ്യൻസീസ് ആയിട്ടുള്ള, അപ്പൊ അതൊക്കെ ഐഡന്റിഫൈ ചെയ്യുക. അങ്ങനെ വരുമ്പോ എന്താണ് കോസ്റ്റ് മിനിമൈസ് ചെയ്യാനും കോസ്റ്റ് കട്ട് ചെയ്യാനും സാധിക്കും. ഓക്കെ, എഫക്റ്റീവ് യൂട്ടിലൈസ് ഫണ്ട്സ് ഷുഡ് ബി യൂട്ടിലൈസ്ഡ് എഫക്റ്റീവ്. ഓക്കെ, സോ ഫോർ പോയിന്റ്സ് പറഞ്ഞു. ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് ഫിനാൻസ്, മാക്സിമൈസേഷൻ ഓഫ് വെൽത്ത്, ഇൻഷുർ കോൺസ്റ്റന്റ് അവൈലബിലിറ്റി ഓഫ് മണി, obtaining optimum capital structure, effective utilization of funds. So, ഇത് ഇപ്പം പറഞ്ഞ കാര്യങ്ങൾ, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് നേച്ചർ ആൻഡ് സ്കോപ്പ്, പിന്നെ ഫിനാൻസ് ഡിസിഷൻസ് ഓർ ഫിനാൻസ് ഫങ്ഷൻസ്, പിന്നെ പറഞ്ഞത് ബിസിനസ് ഫിനാൻസ് മീനിങ് ഇമ്പോർട്ടൻസ്, ഇത്രയുമായിട്ട് പറഞ്ഞത്. ഇതിൻ്റെ അകത്ത് വരുന്ന ഞാൻ പറഞ്ഞു ബിസിനസ് ഫിനാൻസും ഫിനാൻഷ്യൽ മാനേജ്മെന്റ് രണ്ടിലും കോമൺ ടോപ്പിക്സ് വരുന്നു, അത് അങ്ങനെ എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ അതിന്റെ സിലബസ് നോക്കുക, ഓരോ ദിവസം ക്ലാസ്സിൽ എടുത്ത ടോപ്പിക്സ് നിങ്ങൾ ടിക്ക് ചെയ്ത് പോവുക. വർക്കിംഗ് ക്യാപിറ്റൽ, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് അനദർ ടോപ്പിക് ഇൻക്ലൂഡഡ് ഇൻ യുവർ സിലബസ്. വാട്ട് ഈസ് വർക്കിംഗ് ക്യാപിറ്റൽ? സോ വർക്കിംഗ് ക്യാപിറ്റൽ ഇസ് ദ ക്യാപിറ്റൽ വിച്ച് ഈസ് റിക്വയർഡ് ഫോർ ദി ഡേ ടു ഡേ എഫേർട്സ് ഓഫ് ദ ബിസിനസ്. ദിസ് ഈസ് എ സിമ്പിൾ മീനിങ് ഓഫ് ദ ടേം വർക്കിംഗ് ക്യാപിറ്റൽ. According to J.S. Mill, the sum of current assets is the working capital of a business. According to Shubin, working capital is the amount of funds necessary to cover the cost of operating the enterprise. So, for the definition, the total funds invested in current assets, that is known as working capital of a business. Another definition says that working capital is the amount of funds necessary to cover the cost of operating the enterprise. So, for day-to-day efforts, ഒരു എന്റർപ്രൈസിന്റെ ഓപ്പറേഷൻസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ടൈപ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റൽ ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് ടെമ്പററി ഓർ വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ. ഫസ്റ്റ് വൺ, പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ. സോറി, so what is permanent working capital? It is the minimum amount of capital or current assets which are retained by the organization on a permanent basis. അതായത് ഇത്ര amount, ഇത്ര അല്ലെങ്കിൽ ഇത്ര amount of cash, അത് അല്ലെങ്കിൽ ഇത്ര amount of inventory, അല്ലെ, ഇത് ആ ഒരു മിനിമം ഉണ്ടാവണം അല്ലെ. അത് എന്താ പറയുന്നത്, അത് പെർമനന്റ് ആയിരിക്കണം, ഇത്ര അവിടെ ബിസിനസ്സിൽ ഉണ്ടാവണം. ഓക്കെ, പെർമനന്റ്. It must be a minimum amount of capital or current assets that must be available in the firm at all the time. Adana, that is known as permanent working capital. Minimum amount of current assets which are retained by the organization on a permanent basis. That should be available on a permanent basis. Adana, thala pogaru. Itra amount of cash. Nengil itra amount of inventory. It is otherwise called as fixed working capital or core current assets. Permanent working capital is also known as fixed working capital or core current assets. Mean temporary working capital or variable working capital. It's the amount of capital invested in current assets which may be fluctuating from time to time on the basis of the activities of the business. Appa ore endha parayana business cycles alle. സൈക്കിൾസ് അല്ല, പീക്ക് സീസൺ വരും, സ്ലാക്ക് സീസൺ വരും. അപ്പൊ പീക്ക് സീസൺ എന്ന് പറയുമ്പോൾ പ്രൊഡക്ഷൻ കൂടുതലാകും അല്ലെ. അപ്പൊ പ്രൊഡക്ഷൻ കൂടുതലാകുമ്പോൾ അവിടെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് ഈസ് മോർ അല്ലെ. അപ്പൊ അതനുസരിച്ച് ഫ്ലക്ച്വേറ്റ് ചെയ്യും, അതാണ് ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് അല്ലെ. എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് ഇൻ കറന്റ് അസറ്റ്സ് വിച്ച് മേ ബി ഫ്ലക്ച്വേറ്റിംഗ് ഫ്രം ടൈം ടു ടൈം. ദാറ്റ് മീൻസ്
depends upon the seasons, depends upon the business cycles. In the peak season, working capital requirement is more compared to slack season. Temporary working capital is the amount of capital required only for the short periods. It is intended to meet seasonal requirements and some special emergencies. അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഒരു അടിയന്തരമായിട്ടുള്ള ഒരു റിക്വയർമെന്റ് വരുമ്പോഴും അല്ലെങ്കിൽ സീസൺ അനുസരിച്ചിട്ടുള്ള അതാണ് ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ. സോ നോർമലി ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഫിനാൻസ് ഓൺലി ഫ്രം ഷോർട്ട് ടൈം സോഴ്സസ്. ഷോർട്ട് ടൈം സോഴ്സസ് ഓഫ് ഫിനാൻസിംഗ് ആണ് ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ ഡിപെൻഡ് ചെയ്യുന്നത്. നൗ കോൺസെപ്റ്റ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. ദർ ആർ ടു മേജർ കോൺസെപ്റ്റ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് ദീസ് ആർ നമ്പർ വൺ ബാലൻസ് ഷീറ്റ് കോൺസെപ്റ്റ് and the second one operating cycle or circular flow concept. First one balance sheet concept. So let's see what is balance sheet concept. So there are two interpretations come under balance sheet concept. They are gross working capital concept and net working capital concept. From രണ്ട് major category ഉണ്ട് working capital concepts ല്. അത് balance sheet concept ഉം operating cycle or സർക്കുലർ ഫ്ലോ കോൺസെപ്റ്റ്. ബാലൻസ് ഷീറ്റ് കോൺസെപ്റ്റിൽ രണ്ട് ഇന്റർപ്രിറ്റേഷൻസ് ഉണ്ട്, ഒന്ന് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ, ഒന്ന് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. സോ ദ ടേം വർക്കിംഗ് ക്യാപിറ്റൽ റെഫേഴ്സ് ടു ദി ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ ഇൻ ദ ബ്രോഡർ സെൻസ് ആൻഡ് റെപ്രസെന്റ്സ് ദി എമൗണ്ട് ഓഫ് ഫണ്ട്സ് ഇൻവെസ്റ്റഡ് ഇൻ കറന്റ് അസറ്റ്സ്. അപ്പൊ എന്താണ് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ? ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ ആണ് ഒരു ബ്രോഡർ സെൻസിൽ പറയുന്ന കോൺസെപ്റ്റ് ആണ് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ദ എമൗണ്ട് ഓഫ് ഫണ്ട്സ് ഇൻവെസ്റ്റഡ് ഇൻ കറന്റ് അസറ്റ്സ്, ദാറ്റ് ഈസ് നോൺ ആസ് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ. സോ ഇറ്റ് ഈസ് ദ ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് ഇൻ ടോട്ടൽ കറന്റ് അസറ്റ്സ് ഓഫ് ദി എന്റർപ്രൈസ്. ഓക്കെ, സോ ദ സേ ഫോർ എക്സാമ്പിൾ ദ 5 crore ഈസ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് ഫണ്ട്സ് ഇൻവെസ്റ്റഡ് ഇൻ കറന്റ് അസറ്റ്സ്. സോ ദാറ്റ് ഈസ് 5 crore ഈസ് ദി ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ. ആൻഡ് കറന്റ് അസറ്റ്സ്, വട് യു മീൻ ബി കറന്റ് അസറ്റ്സ്? ദോസ് അസറ്റ്സ് which in the ordinary course of business can be converted into cash within a short period of normally 1 crore. ഏറ്റവും പെട്ടെന്ന് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അസറ്റ്സിനെ നമ്മൾ എന്ത് പറയും? കറന്റ് അസറ്റ്സ്. അതാണ് അത് ലിക്വിഡിറ്റിയെ അത് അത് ഡിനോട്ട് ചെയ്യും അല്ലെ, ഇൻഡിക്കേറ്റ് ചെയ്യും. അപ്പൊ കറന്റ് അസറ്റ്സ് ആർ ദോസ് അസറ്റ്സ് വിച്ച് ക്യാൻ ബി ഈസിലി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ്. ഓക്കെ, സോ നോർമലി ഇറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് വിതിൻ 1 accounting year. അങ്ങനെയുള്ള അസറ്റ്സിനെ എന്താണ്? Current assets. So let's see what are the constraints, what are the various current assets: cash in hand, cash at bank, bills receivables, sundry debtors. Bills receivable and sundry debtors together known as, നമ്മൾ പഠിച്ചിട്ടുണ്ട്, accounts receivables അല്ലേ. Then short term loans and advances, inventories. Inventories are divided into stock of raw materials, stock of work in progress, stores and spares, then stock of finished goods, then temporary investments of surplus funds, prepaid expenses, then accrued income. ഏതൊക്കെയാണ് examples of current assets? Current assets എന്തെല്ലാം വരും എന്ന് പറഞ്ഞു. Cash in hand, നമുക്കറിയാം, cash deposited with bank, bills receivable, trade debtors or sundry debtors, then short term loans and advances, bank alle endha parayna loans and advances kodukku, endha parayna lend cheyunu for short term loans and advances. Then inventories, stock aanu, so that stock can be converted into stock of raw material, stock of work in progress or semi finished goods, stores and spares. Endha stores and spares nu parnjala? So that means the spare parts and supplies that are used for maintenance, repairs. അതിനാണ് നമ്മൾ stores and spares പറയുന്നത്. Then stock of finished goods. Then temporary investments of surplus funds, marketable securities, short-term marketable securities. Like prepaid expenses, like prepaid expenses, expenses which are paid in advance, that come under current assets. Accrued income or outstanding income, income due but not yet received, accruing. So this all come under current assets. Appo adana gross working capital concept varunna balance sheet concept ile first one, gross working capital, that means the total funds invested in current assets.
Now, net working capital concept. So, gross working capital is used in a broader sense. Net working capital is, it has a narrow sense. The term net working capital is the difference between current assets and current liabilities. That is the excess of current assets over current liabilities. Current assets minus current liabilities, net working capital. But net working capital may be positive or negative. If current assets are more than current liabilities, it's a positive net working capital. If current liabilities are more than current assets, then it is negative. Right? Okay. But in the narrow sense, net working capital is widely used, like a popular concept, gross working capital, net working capital. Working capital, so that is net working capital. Okay. So, current assets, then what do you mean by current liabilities? Current liabilities are those liabilities which are intended to be paid in the ordinary course of business within a short period of normally one accounting year out of the current assets or the income of the business. Appam, ettu maximum poyal oru varshathinagam koduthu theerkanda liabilities ne illa nammala that comes under either category, short-term liabilities or current liabilities. Examples, constraints of current liabilities, bills payable, then sundry creditors or accounts payable, sundry creditors, bills payable to the constant accounts payable, then outstanding expenses due but not yet paid, then short-term loans, bank overdraft, then provision for taxation, if it does not amount to appropriation of provision for taxation and appropriation of profit either, treaty in the language that also come under current liability. Fund flow statement, provision for taxation and proposed dividend that can be treated either as a current liability or a non-current liability. So if provision for taxation if does not amount to appropriation of profit, then that is treated as a current liability. These are the examples of current liabilities. Okay. Gross working capital enables the enterprise to provide correct amount of working capital at the right time. Net working capital indicates the firm's ability to meet its operating expenses and short-term liabilities. So that is the difference between gross working capital and net working capital. Gross working capital is an advantage in working capital. It provides correct amount of the total amount of funds invested in current assets. That is gross working capital. Okay. Okay. Well, so it enables the enterprise to provide correct amount of working capital at the right time. Net working capital in the net working capital or firm's ability and the current liabilities, the short time obligations meet to cheyan ulla ability undo illyo enna assess cheyan net working capital it's useful. Okay. So, both gross and net concepts of working capital are important aspects of the working capital management. So, net working capital is referred to simply as working capital. Gross working capital is net working capital widely used concept. But net working capital is working capital, it's net working capital. That means the difference between current assets and current liabilities. First concept and the working capital concept, balance sheet concept, and it had the interpretations and gross working capital, net working capital. In the second concept, operating cycle or circular flow concept. Operating cycle, working capital or cycle, circular flow concept. So, working capital refers to that part of firm's capital which is required for financing short term or current assets, such as cash, marketable securities, debtors, and inventories. Okay. Funds thus invested in current assets keep revolving fast and are being constantly converted into cash, and this cash flows out again in exchange of other currency. Upon fund, current assets are like circular flow, revolve cheyidu kondu povu. Adayithu cash. Cash channel, without money, nothing will function. Upon with the cash, the firm purchases the raw materials. Raw materials, palestrail, that will be converted into finished goods. Finished goods, that will be ready for sale.
സെയിൽ ആവുമ്പോൾ അവിടെ ക്രെഡിറ്റ് സെയിൽ ഉണ്ടെങ്കിൽ ഡെറ്റേഴ്സ് അല്ലെ. വീണ്ടും ഡെറ്റേഴ്സിന്റെ കയ്യിൽ എന്ത് എന്താണ് ക്യാഷ് വിൽ ബി കളക്റ്റഡ്. സോ വി അഗെയിൻ വിത്ത് ദ ക്യാഷ് ദ ഫോം ഗോസ് ഫോർ പർച്ചേസിംഗ് റോ മെറ്റീരിയൽ. അതാണ് ദിസ് റിവോൾവ്സ് ആൻഡ് ദിസ് ഗോസ് ഓൺ. സോ ദാറ്റ് ഈസ് നോൺ ആസ് ദി ഓപ്പറേറ്റിംഗ് സൈക്കിൾ കോൺസെപ്റ്റ്. ഓക്കെ. The circular flow concept of working capital is based upon its operating or working capital cycle of a firm. അപ്പൊ ഞാനിത് കണ്ടില്ല, ഈ ഒരു ഡയഗ്രാം നോക്കിയാൽ മതി നിങ്ങൾക്കത് മനസ്സിലാകും. ഓപ്പറേറ്റിംഗ് സൈക്കിൾ കോൺസെപ്റ്റിനെ മാനുഫാക്ചറിങ് ഫോർ. സോ ക്യാഷ് ആണ്, സ്റ്റാർട്ട്സ് വിത്ത് ക്യാഷ് അല്ലെ. വിത്ത് ദ ക്യാഷ് റോ മെറ്റീരിയൽസ് പർച്ചേസിംഗ് റോ മെറ്റീരിയൽ ആൻഡ് റോ മെറ്റീരിയൽസ് ഇറ്റ്സ് കൺവേർട്ടഡ് ഇൻ വർക്കിംഗ് പ്രോഗ്രസ് സെമി ഫിനിഷ് ഗുഡ്സ്. സെമി ഫിനിഷ് ഗുഡ്സ് ഫിനിഷ് ഗുഡ്സ് ആവുന്നു. ഫിനിഷ് ഗുഡ്സ് മീൻസ് ഇറ്റ്സ് റെഡി ഫോർ സെയിൽ. സോ ദാറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു സെയിൽസ്. സെയിൽസ് വീണ്ടും ഡെറ്റേഴ്സ് അല്ലെ വരുന്നു, റിസീവബിൾസ് വരുന്നു. അപ്പം വീണ്ടും ഡെറ്റേഴ്സിന്റെ കയ്യിൽ വീണ്ടും ക്യാഷ് കളക്ട് ചെയ്യുന്നു. വീണ്ടും ഇതിങ്ങനെ എന്താ പറയുന്നത് ഈ ഒരു എന്താ പറയുന്നത് സർക്കിൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സർക്കുലർ ഫ്ലോ കോൺസെപ്റ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഈ ഒരു ഒരു സൈക്കിൾ, ഈ സൈക്കിൾ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ട്. സോ ദാറ്റ് ഈസ് നോൺ എ സർക്കുലർ ഫ്ലോ കോൺസെപ്റ്റ് ഓർ ഓപ്പറേറ്റിംഗ് സൈക്കിൾ കോൺസെപ്റ്റ്. ഓക്കെ. സോ ദീസ് ആർ ദ ടു കോൺസെപ്റ്റ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. Got it? Understood? Doubt undo? No. Okay. നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്, വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ പറഞ്ഞു, വർക്കിംഗ് ക്യാപിറ്റൽ കോൺസെപ്റ്റ് പറഞ്ഞു, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്. അപ്പം നമുക്ക് ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ, വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് കറന്റ് അസെറ്റ്സ് വരുന്നു, കറന്റ് ലയബിലിറ്റീസ്. അപ്പം മാനേജ്മെന്റ് ഓഫ് ഓൾ ദീസ്, മാനേജ്മെന്റ് ഓഫ് കറന്റ് അസെറ്റ്സ് അല്ലേ, അല്ലെങ്കിൽ മാനേജ്മെന്റ് ഓഫ് കറന്റ് ലയബിലിറ്റീസ്, ഇതെല്ലാം വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് ആണ് അല്ലേ. സോ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് ഈസ് കൺസേൺ വിത്ത് ദി ഡിറ്റർമിനേഷൻ ഓഫ് ഡിഫറെന്റ് ലെവൽസ് ഓഫ് കറന്റ് അസെറ്റ്സ് ആൻഡ് ദെയർ എഫിഷ്യന്റ് യൂസ് ആസ് വെൽ ആസ് ദ ചോയ്സ് ഓഫ് ദി ഫിനാൻസിംഗ് മിക്സ്. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് ഈസ് ദ എഫിഷ്യന്റ് മാനേജ്മെന്റ് ഓഫ് ദി കറന്റ് അസെറ്റ്സ് ലൈക്ക് മാനേജ്മെന്റ് ഓഫ് ക്യാഷ്, മാനേജ്മെന്റ് ഓഫ് റിസീവബിൾസ്, മാനേജ്മെന്റ് ഓഫ് ഇൻവെന്ററി എക്സെട്ര. സോ വാട്ട് ആർ ദ വേരിയസ് ആസ്പെക്ട്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്? നമുക്ക് അറിയാം, ഡിറ്റർമിനിങ് ദ ടോട്ടൽ ഫണ്ട്സ് റിക്വയർഡ് ടു മീറ്റ് ദി കറന്റ് ഓപ്പറേഷൻസ് ഓഫ് ദി ഫേം. ദ ടോട്ടൽ ഫണ്ട്സ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് നമ്മൾ പറഞ്ഞതുപോലെ ആദ്യം എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, സോ എസ്റ്റിമേറ്റിംഗ് ദി ടോട്ടൽ ഫണ്ട്സ് റിക്വയർഡ് ടു മീറ്റ് ദി ഡേ ടു ഡേ ഓപ്പറേഷൻസ് ഓഫ് ദി ഫേം അല്ലെ. സെക്കൻഡ് വൺ, ഡിസൈഡിംഗ് ദി സ്ട്രക്ചർ ഓഫ് കറക്റ്റ് അസറ്റ്സ്. സോ ദാറ്റ് മീൻസ് ദി പ്രപ്പോർഷൻ ഓഫ് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ടു ഫിനാൻസ് കറന്റ് അസറ്റ്സ്. എങ്ങനെയാണ് എന്താ ഫണ്ട് കണ്ടെത്തുന്നത്, എങ്ങനെയാണ് ഫിനാൻസ് ചെയ്യുന്നത്? സോ പ്രപ്പോർഷൻ ഓഫ് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ടു ഫിനാൻസ് കറന്റ് അസറ്റ്സ്, എത്ര പാർട്ട് ലോങ് ടേം സോഴ്സിൽ കൂടാണ്, എത്ര പാർട്ട് പോർഷൻ ഷോർട്ട് ടൈം സോഴ്സിൽ കൂടെ, അത് ഡിസൈഡ് ചെയ്യും. ദെൻ തേർഡ് വൺ, ഇവോൾവിംഗ് സ്യൂട്ടബിൾ പോളിസീസ് പ്രൊസീജിയേഴ്സ് ആൻഡ് റിപ്പോർട്ടിംഗ് സിസ്റ്റംസ് ഫോർ കൺട്രോളിംഗ് ദി ഇൻഡിവിജ്വൽ കമ്പോണൻസ് ഓഫ് കറന്റ് അസറ്റ്സ്. അപ്പം മാനേജ്മെന്റ് ഓഫ് കറന്റ് അസറ്റ്സ് ലൈക്ക് മാനേജ്മെന്റ് ഓഫ് ക്യാഷ്, റിസീവബിൾസ്, ഇൻവെന്ററി എക്സെട്ര. ദെൻ നെക്സ്റ്റ് പോയിന്റ്, ഡിറ്റർമിനിങ് ദി വേരിയസ് സോഴ്സസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. ഓക്കെ. സോ ഫോർ ഡിറ്റർമിനിങ് ദ വേരിയസ് സോഴ്സസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ, ദ നെറ്റ് കോൺസെപ്റ്റ് ബിക്കം മോർ യൂസ്ഫുൾ. ആൻഡ് ഫോർ ഡിറ്റർമിനിങ് ദി ലെവൽ ആൻഡ് കോമ്പസിഷൻ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ, ഇറ്റ് ഈസ് ദ ഗ്രോസ് കോൺസെപ്റ്റ് വിച്ച് ബിക്കംസ് മോർ മീനിങ്ഫുൾ. അത് ഞാൻ പറയുന്നത് ഡിറ്റർമിനിങ് ദി വേരിയസ് സോഴ്സസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പം സോഴ്സസ് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ പറയുന്നത്, നെറ്റ് കോൺസെപ്റ്റ് ഈസ് മോർ യൂസ്ഫുൾ. ഓക്കെ. ആൻഡ് ഫോർ ഡിറ്റർമിനിങ് ഐ മീൻ എന്താ പറയുന്നത്, സോഴ്സസ് ഡിറ്റർമിൻ ചെയ്യാൻ നെറ്റ് കോൺ, എന്താണ് നെറ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, എന്താണ് നെറ്റ് കോൺസെപ്റ്റ്, നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ അല്ലേ. സോ ഫോർ ഡിറ്റർമിനിങ് ദ സോഴ്സസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ, ദ നെറ്റ് കോൺസെപ്റ്റ് ബിക്കംസ് യൂസ്ഫുൾ. ആൻഡ് ഫോർ ഡിറ്റർമിനിങ് ദ ലെവൽ ആൻഡ് കോമ്പസിഷൻ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ, ഇറ്റ് ഈസ് ദി ഗ്രോസ് കോൺസെപ്റ്റ് വിച്ച് ബിക്കംസ് മോർ യൂസ്ഫുൾ. അപ്പം ഇതാണ് വേരിയസ് സോഴ്സസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ, ലോങ് ഷോർട്ട് ടൈം സോഴ്സസും ലോങ് ടൈം സോഴ്സസും. അപ്പൊ ഇതാണ് ഒരു നാല് ആസ്പെക്ട് ഇതിനകത്ത് വരുന്നത്. ഒന്ന്, ഡിറ്റർമിനിങ് ദ ടോട്ടൽ ഫണ്ട്സ് റിക്വയർഡ് ടു മീറ്റ് ദി കറന്റ് ഓപ്പറേഷൻസ് ഓഫ് ദി ഫേം. ദൻ
Then second one, deciding the structure of the current assets. Then third one, evolving suitable policies, procedures, and reporting system for controlling the individual components. Controlling the individual components, or you know, controlling the cash or inventory, receivables, etc. Last one, determining the various sources of working capital. That means the short term and long term sources. Okay. ഇതിൻ്റെ അകത്ത് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റിൽ നമ്മൾ പറഞ്ഞതുപോലെ മാനേജ്മെന്റ് ഓഫ് ക്യാഷ്, ഇൻവെന്ററി, റിസീവബിൾസ് എല്ലാം വരും. ഇത് നിങ്ങളുടെ ഫാസ്റ്റ് പേപ്പർ നോക്കിയപ്പം ഇതിൻ്റെ അകത്ത് കൂടുതൽ ഇൻവെന്ററി മാനേജ്മെന്റ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടു. അതുകൊണ്ടാണ് ഞാൻ ഇത് കൂടുതൽ എടുക്കുന്നത്. മാനേജ്മെന്റ് ഓഫ് ക്യാഷും റിസീവബിൾസും നമുക്ക് ജസ്റ്റ് പറഞ്ഞു പോകാം നെക്സ്റ്റ് ക്ലാസ്സിൽ. ഇതൊന്ന് ഇൻവെന്ററി മാനേജ്മെന്റ് പറയാം, കാരണം ഇതിൻ്റെ അകത്ത് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി പ്രോബ്ലംസ് ഒക്കെ കുറെ ഞാൻ കണ്ടു ഫസ്റ്റ് പേപ്പർ. സോ ഇൻവെന്ററി, inventory, you know the meaning of inventory or otherwise known as stock. So inventories are stock of materials of any kind stored for future use, mainly in the production process. That's today's inventory is tomorrow's production. Okay, in the inventory nu parayunnathu nammala production vendi use cheyyunnu alle. So the closing stock of the current year will be the opening stock of next year. Inventory simply refers to stock of goods. Inventories are classified as raw materials and production inventories. None of these are raw materials and other supplies, parts and components which enter in the product during the production process and generally form part of the product. First one, raw materials and production inventories. പിന്നെ സെക്കൻഡ് വൺ, ഇൻ പ്രോസസ്, വർക്ക് ഇൻ പ്രോഗ്രസ്. അതായത് ഫസ്റ്റ് റോ മെറ്റീരിയൽ ആണ്, പിന്നെ നെക്സ്റ്റ് സ്റ്റേജ് വരുമ്പോൾ എന്താണ്? സെമി ഫിനിഷ്ഡ് ആണ്, വർക്ക് ഇൻ പ്രോഗ്രസ് ഓർ വർക്ക് ഇൻ പ്രോസസ് എന്നും പറയും. So these are semi-finished work in progress and partly finished products formed at various stages of production. It's a partly finished, fully finished, partly finished. Then, third one, MRO in inventories. MRO nu parayunnathu maintenance, repairs and operating supplies which are consumed during the production process and generally which do not form part of the product itself. And MRO inventories nu parayunnathu that is used in the production process but that do not form part of the product. പ്രൊഡക്റ്റിന്റെ പാർട്ട് അല്ല, പക്ഷെ അത് എന്താ പറയുന്നത്, പ്രൊഡക്ഷന് പ്രൊഡക്ഷൻ പ്രോസസ്സിന് ആവശ്യമായ കാര്യം അല്ലെ എന്ന് പറയുന്നത് കൺസ്യൂമബിൾസ് അല്ലെ, ഫോർ അപ് കീപ്പിംഗ് ദി മെഷീൻസ് ഒക്കെ, ഓയിൽസ്, ലൂബ്രിക്കൻസ്, മെഷീനറി ആൻഡ് പ്ലാന്റ്സ്, ടയേഴ്സ്, ടൂൾസ്, ഫിക്സ്ചേഴ്സ്, ഇതൊക്കെ എം ആർ ഒ ഇൻവെന്ററീസിൽ വരും. ദെൻ ഫിനിഷ് ഗുഡ്സ് ഇൻവെന്ററീസ്, ദീസ് ആർ കംപ്ലീറ്റ് ഫിനിഷ് പ്രോഡക്ട്സ് വിച്ച് ആർ റെഡി ഫോർ സെയിൽ. ഓക്കെ, സോ ദീസ് ആർ ദ ഡിഫറെന്റ് categories of inventories, raw materials, work in progress, then MRO inventories and finished goods inventories. Inventory management, inventory management is an integral part of the working capital management in the organization. What are the motives of inventory management? So there are transaction motive, then precautionary motive and speculative motive. And a transaction motive. Transaction motive includes production of goods and sale of goods. The transaction, like transaction whatever, production, producing goods and its, I mean, its sale and delivering the goods. And it facilitates uninterrupted production and delivery of order at a given time. The inventory management in objective and in dana. It ensures uninterrupted flow of production. The production should not be interrupted at any time. Then, second motive is the precautionary motive. So, this motive necessitates the holding of inventories for unexpected changes in demand and supply. Very precautionary. Now, we can predict it. So, that is the inventories we keep. So, that depends upon the change in demand and supply factors. അതാണ് പ്രിക്കോഷണറി മോട്ടീവ്, ഹോൾഡിംഗ് ഓഫ് ഇൻവെന്ററീസ് ഫോർ മീറ്റിംഗ് ദി അൺഎക്സ്പെക്ടഡ് ചേഞ്ചസ്. ദെൻ സ്പെക്കുലേറ്റീവ് മോട്ടീവ്, ദാറ്റ് ദിസ് കമ്പൽസ് ടു ഹോൾഡ് സം ഇൻവെന്ററീസ് ടു ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ചേഞ്ച് ഇൻ പ്രൈസസ് ആൻഡ് ഗെറ്റിംഗ് ഡിസ്കൗണ്ട്. സ്പെക്കുലേറ്റീവ് കുറച്ച് എന്താ പറയുന്നത്, കുറച്ച് വയസ്ഫുള്ളായിട്ട് ചിന്തിക്കുക, ഹോൾഡിംഗ് ഇൻവെന്ററീസ് അല്ലെങ്കിൽ കുറച്ച്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ കുറച്ച് ഡിസ്കൗണ്ട് അവെയിൽ ചെയ്യാൻ പറ്റും അല്ലേ, അങ്ങനെയൊക്കെ ഉള്ള ഒരു ഒരു കാര്യങ്ങൾ, അതാണ് സ്പെക്കുലേറ്റീവ് മോട്ടീവ്.
So these are the three motives of inventory management. Now comes tools and techniques of inventory management. ഒരുപാട് ടൂൾസ് ഉണ്ട്. ഞാൻ ഇതിൻ്റെ അകത്ത് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ആണ് കാര്യമായിട്ട് എംഫസൈസ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ യുവർ പാസ്റ്റ് പേപ്പേഴ്സ്. പിന്നെ സ്റ്റോക്ക് ലെവൽസ് ഒക്കെ, ഫിക്സേഷൻ ഓഫ് സ്റ്റോക്ക് ലെവൽസ് ഒക്കെ ഉണ്ട്. അതൊന്നും കണ്ടിട്ടില്ല. അപ്പം നമുക്ക് കാരണം അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് എന്നാലും മറ്റു പോർഷൻസ് കവർ ചെയ്യാനും പറ്റത്തില്ലല്ലോ. അപ്പം നോക്കാം, ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഓഫ് ഇൻവെന്ററി മാനേജ്മെന്റ്. സോ ദർ ആർ വേരിയസ് ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഫോർ മാനേജിങ് ഇൻവെന്ററി. And effective and efficient inventory management requires an effective control system or inventories. So let's see one by one what are the techniques or tools used for inventory management. First one, determination of economic order quantity, EOQ. EOQ, economic order quantity. So what is economic order quantity? It refers to that size of the lot to be purchased which is economically viable. Or it is the quantity of material that should be purchased by the organization at a minimum cost. But most economical aayitha oru endha parayna purchase cheyyana quantity, the quantity of material which should be purchased at a minimum cost, least cost allekil most economical aayitha purchase cheyyana quantity, aa oru quantity endanu parayunnathu nammal economic order quantity. So it's that inventory level or quantity of material to place an order at a point that minimizes the total ordering cost and carrying cost. The economic ordering quantity allengil EOQ mate associate cheyina rendu cost aanu, one ordering cost um one carrying cost. Appam so economic order quantity is that inventory level where the carrying cost and ordering cost are minimum. Okay. What is ordering cost? The cost of placing one order, that is ordering cost. Carrying cost, or carrying costs are the costs which can be incurred for holding inventories. Okay, insurance or a storage cost, taxes, these examples of carrying cost. These are the two types of cost associated with EOQ or economic order quantity. Now what is the formula? EOQ is equal to square root of 2AO divided by C. EOQ, economic order quantity, A, annual consumption. The total material consumed in a year. അത് യൂണിറ്റ്സ് ചില ക്വസ്റ്റ്യൻ യൂണിറ്റ്സ് ആയാലും ചില വാല്യൂ തരും. യൂഷ്വലി യൂണിറ്റ്സ് ആയിരിക്കും. ആനുവൽ കൺസംഷൻ യൂണിറ്റ്സ്. O denotes ordering cost. That means the cost of placing one order. ഒരു ഓർഡർ പ്ലേസ് ചെയ്യുന്ന കോസ്റ്റ്. ദെൻ ആനുവൽ കാരിയിങ് കോസ്റ്റ് പെർ യൂണിറ്റ് ആണ്. ഒരു യൂണിറ്റിൻ്റെ ആണ് നമ്മൾ എടുക്കുന്നത് ആനുവൽ കാരിയിങ് കോസ്റ്റ്. സോ ദിസ് ഇസ് ദ ഫോർമുല ടു ഫൈൻഡ് ഔട്ട് ഇഒക്യു. സ്ക്വയർ റൂട്ട് ഓഫ് ടു എ ഒ ബൈ സി. എ ആനുവൽ കൺസംഷൻ, ഒ ഓർഡറിങ് കോസ്റ്റ്, ആൻഡ് സി ആനുവൽ കാരിയിങ് കോസ്റ്റ് പെർ യൂണിറ്റ്. ഇവിടെ ഞാൻ രണ്ട് പ്രോബ്ലം നിങ്ങൾക്ക് ആദ്യം കാണിച്ചിട്ട് ഞാൻ പാസ് പേപ്പറിനെടുത്ത ഒരു പ്രോബ്ലം ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് ആദ്യം ഒന്ന് നോക്കുക. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ ഫൈൻഡ് ഔട്ട് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. ആനുവൽ യൂസേജ് 10,000 യൂണിറ്റ്സ്. ആനുവൽ യൂസേജ് എന്ന് പറഞ്ഞാൽ ആനുവൽ കൺസംഷൻ 10,000 യൂണിറ്റ്സ്. എ കോസ്റ്റ് ഓഫ് പ്ലേസിംഗ് ആൻഡ് റിസീവിംഗ് വൺ ഓർഡർ, ഓർഡറിംഗ് കോസ്റ്റ്, കോസ്റ്റ് ഓഫ് പ്ലേസിംഗ് വൺ ഓർഡർ 50 rupees. കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് പെർ യൂണിറ്റ്, മെറ്റീരിയൽ കോസ്റ്റ് ആണ്, ഒരു യൂണിറ്റിന്റെ മെറ്റീരിയൽ കോസ്റ്റ് ആണ് തന്നിരിക്കുന്നത് 25 rupees. ദെൻ ആനുവൽ കാരിയിങ് കോസ്റ്റ് ഓഫ് വൺ യൂണിറ്റ്, നമുക്ക് വേണ്ടത് ആനുവൽ കാരിയിങ് കോസ്റ്റ് അല്ലേ. 10% ഓഫ് ഇൻവെന്ററി വാല്യൂ. ഇൻവെന്ററി വാല്യൂ എത്രയാണ്? ഇൻവെന്ററി വാല്യൂ ഇവിടെ ഏതാണ്? 25 rupees. ഇൻവെന്ററി വാല്യൂ എന്ന് പറയുന്നത് മെറ്റീരിയൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ, അത് 25 rupees. അപ്പൊ ആനുവൽ കാരിയിങ് കോസ്റ്റ് എത്ര വരും? 10% ഓഫ് 25. So what is the formula? Notebook undo. EOQ is equal to square root of 2AO by C. Square root of 2AO by C. A 10,000 units. Then O ordering cost rupees 50. Then C carrying cost 10% of inventory value. That is 10% of 25. 10% of 25 in the word, 25 into 10 by 100.
2.5. നോക്കിക്കേ. സോ ബിഒക്യു ഇസ് ഇക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 2 × A 10,000 ഇൻറ്റു ഓർഡറിങ് കോസ്റ്റ് 50 ഡിവൈഡഡ് ബൈ ക്യാരിങ് കോസ്റ്റ് 2.5 632 യൂണിറ്റ്സ്. അണ്ടർസ്റ്റുഡ്? മനസ്സിലായോ? പ്രിൻഷ, സിബിന, മനസ്സിലായോ? മനസ്സിലായി മാം. ആ ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. ദി ആനുവൽ ഡിമാൻഡ് ഫോർ എ പ്രൊഡക്റ്റ് ഈസ് 6,400 യൂണിറ്റ്സ്. അതെന്ന് പറയുന്നത് ആനുവൽ കൺസംഷൻ. എ യൂണിറ്റ് കോസ്റ്റ് ഈസ് റുപ്പീസ് 6 ആൻഡ് ഇൻവെന്ററി ക്യാരിയിങ് കോസ്റ്റ് പെർ യൂണിറ്റ്. യൂണിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് അത് മെറ്റീരിയൽ കോസ്റ്റ് ആണ്, റുപ്പീസ് 6. ആൻഡ് ഇൻവെന്ററി ക്യാരിയിങ് കോസ്റ്റ് പെർ യൂണിറ്റ് പെർ ആനം ഈസ് 25% ഓഫ് ദി ആവറേജ് ഇൻവെന്ററി കോസ്റ്റ്. ഒരു പാർട്ട് കൂടെ ഉണ്ട്. ഇഫ് ദ കോസ്റ്റ് ഓഫ് പ്രൊക്യൂർമെന്റ് ഈസ് റുപ്പീസ് 75, അതെന്ന് പറയുന്ന ഓർഡറിങ് കോസ്റ്റ്. ഡിറ്റർമിൻ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി, പിന്നെ നമ്പർ ഓഫ് ഓർഡേഴ്സ് പെർ ആനം, ഒരു വർഷം എത്ര ഓർഡർ പ്ലേസ് ചെയ്യുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ തേർഡ് പാർട്ട് ടൈം ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് ഓർഡേഴ്സ്, അതായത് ഒരു ഓർഡർ പ്ലേസ് ചെയ്തിട്ട് എത്ര ഒരു ഗ്യാപ്പ് കഴിഞ്ഞ് എത്ര ടൈം കഴിഞ്ഞിട്ടാണ് അടുത്ത നെക്സ്റ്റ് ഓർഡർ പ്ലേസ് ചെയ്യുന്നത്. അപ്പൊ ഇത് മൂന്നുമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് നമുക്കറിയാം എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി യു ക്യു അല്ലേ. വാട്സ് ഫോർമുല? സ്ക്വയർ റൂട്ട് ഓഫ് 2AO/6. ഇവിടെ ആനുവൽ കൺസംപ്ഷൻ എന്ന് പറയുന്നത് 6,400 യൂണിറ്റ്സ്. ഓർഡറിംഗ് കോസ്റ്റ് എത്ര? കോസ്റ്റ് ഓഫ് പ്രൊക്യൂർമെന്റ് എന്ന് പറയുന്നത് ചില വേറെ എന്താ പറയുന്ന ടേംസ് മാറി വന്നാലും അത് മനസ്സിലാക്കണം. കോസ്റ്റ് ഓഫ് പ്രൊക്യൂർമെന്റ് ദാറ്റ് ഈസ് ഓർഡറിംഗ് കോസ്റ്റ് 75 റുപ്പീസ്. പിന്നെ ക്യാരിയിങ് കോസ്റ്റ് 25% ഓഫ് ദ ഇൻവെന്ററി കോസ്റ്റ്. ഇവിടെ ഇൻവെന്ററി കോസ്റ്റ് 6 റുപ്പീസ് പറയുന്നുണ്ട്. അപ്പൊ 25% ഓഫ് 6, 6 × 25/100, 1.5. അപ്പൊ നമുക്ക് എഒ ക്യു കാണാം. സ്ക്വയർ റൂട്ട് ഓഫ് 2AO 2 × 6,400 × ഓർഡറിംഗ് കോസ്റ്റ് 75 ഡിവൈഡഡ് ബൈ ക്യാരിങ് കോസ്റ്റ് 1.5. 800 യൂണിറ്റ്സ് കിട്ടും. അത് മനസ്സിലായോ? 2AO/6. ഡൗട്ട് ഉണ്ടോ? അതുവരെ മനസ്സിലായി. അതുവരെ മനസ്സിലായി. ആ ഈ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഓർഡേഴ്സ് പെർ ആനം, ഒരു വർഷം എത്ര ഓർഡർ പ്ലേസ്. ആനുവൽ കൺസംപ്ഷൻ ഡിവൈഡഡ് ബൈ ഇഒ ക്യു, യു വിൽ ഗെറ്റ് ദി നമ്പർ ഓഫ് ഓർഡേഴ്സ് പെർ ആനം. ആനുവൽ കൺസംപ്ഷൻ എത്രയാണ് ടോട്ടൽ കൺസംപ്ഷൻ ഇൻ എ ഇയർ? 6,400 യൂണിറ്റ്സ് ആണ് കൺസ്യൂം ചെയ്യുന്നത് ഒരു വർഷം. ആനുവൽ കൺസംപ്ഷൻ ഡിവൈഡഡ് ബൈ ഇഒ ക്യു എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി 800 യൂണിറ്റ്സ്. അപ്പൊ ഒരു പ്രാവശ്യം പർച്ചേസ് ചെയ്യുന്നതാണ് 800 യൂണിറ്റ്സ് വിത്ത് ലീസ് കോസ്റ്റ്, അതാണല്ലോ ഇഒ ക്യു എന്ന് പറയുന്നത്. അപ്പൊ ആനുവൽ കൺസംപ്ഷൻ ഡിവൈഡഡ് ബൈ ഇഒ ക്യു, യു വിൽ ഗെറ്റ് ദ നമ്പർ ഓഫ് ഓർഡേഴ്സ് പെർ ആനം, ദാറ്റ് ഈസ് 6,400 ഡിവൈഡഡ് ബൈ 800, 8 ഓർഡേഴ്സ്. അപ്പൊ ഒരു വർഷം എത്ര ഓർഡർ പ്ലേസ് ചെയ്യും? 8 ഓർഡർ പ്ലേസ് ചെയ്യും അല്ലേ. മനസ്സിലായോ? ഓക്കെ, ഒരു പ്രാവശ്യം പർച്ചേസ് ചെയ്യുന്നത് 800 യൂണിറ്റ്സ് ആണ്, ഒരു വർഷം 6,400 യൂണിറ്റ്സ് ആണ് കൺസ്യൂം ചെയ്യുന്നത്. അപ്പൊ എത്ര ഓർഡർ പ്ലേസ് ചെയ്യും? 8 ഓർഡർ ആണല്ലോ പ്ലേസ് ചെയ്യും അല്ലേ. ഇനി ടൈം ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് ഓർഡേഴ്സ്, ഹൗ ടു ഫൈൻഡ് ഔട്ട്? മന്ത്ലി വൈസ് 12 മന്ത്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഓർഡേഴ്സ്. 12 ഡിവൈഡഡ് ബൈ 8, 1.5 മന്ത്സ്. അപ്പം 1.5 മാസം അല്ലേ. എവറി 1.5 മന്ത്സ് ദ ന്യൂ ഓർഡർ ഈസ് പ്ലേസ്ഡ് അല്ലേ. അതാണ് 1.5 മാസത്തെ ഗ്യാപ്പ് ആണ് ടൈം ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് ഓർഡേഴ്സ്. ഒരു ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞ് 1.5 മന്ത്സ് ശേഷമാണ് അടുത്ത ഓർഡർ പ്ലേസ് ചെയ്യുന്നത്. അണ്ടർസ്റ്റുഡ്? ഗോട്ട് ഇറ്റ്? ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആയി. ആ ഓക്കെ ഓക്കെ. ഇനിയും ഞാൻ പറഞ്ഞു ഒത്തിരി ടൂൾസ് നമുക്കുണ്ട്. ഇപ്പൊ ഇൻവെന്ററി മാനേജ്മെന്റ് ഒരു എന്താ പറയുന്നത് സ്റ്റോക്ക് ലെവൽസ് ഞാൻ കണ്ടില്ല ഇൻവെന്ററി, പക്ഷെ ഇഒക്യുവിന്റെ പ്രോബ്ലംസ് പലയിടത്തും ഞാൻ കണ്ടു. എ ബി സി അനാലിസിസ് അനദർ മെത്തേഡ്, ഓൾവേസ് ബെറ്റർ കൺട്രോൾ എ ബി സി.
സോ എ ബി സി അനാലിസിസ് ദാറ്റ് ഈസ് അനദർ ഇൻവെന്ററി മാനേജ്മെന്റ് ടെക്നിക് യൂസ്ഡ് ബൈ ദ ഓർഗനൈസേഷൻ. സോ ദിസ് ടെക്നിക് ഹെൽപ്സ് ഫേം ടു ഐഡന്റിഫൈ ദി ഇൻവെന്ററീസ് അക്കോർഡിംഗ് ടു ഇറ്റ്സ് വാല്യൂ. ഇതെന്ന് പറയുന്നത് എ ബി സി. ഇപ്പം ദ ഇൻവെന്ററീസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ത്രീ കാറ്റഗറീസ്. എ എന്ന് പറയുന്നത് ഹയസ്റ്റ് വാല്യൂ. എ കാറ്റഗറി കണ്ടെയ്ൻസ് ദ ഇൻവെന്ററീസ് വിത്ത് ഹയസ്റ്റ് വാല്യൂ ആൻഡ് ലോവസ്റ്റ് നമ്പർ. ഏറ്റവും കൂടിയ എന്താ പറയുന്ന ഹയസ്റ്റ് വാല്യൂ ഉള്ളതും കുറച്ച് നമ്പർ ഉള്ളതും ക്വാണ്ടിറ്റി കുറവുള്ളതും എ കാറ്റഗറി വരും. ബി എന്ന് പറയുന്നത് ദാറ്റ് കംസ് ഇൻ ബിറ്റ്വീൻ എ ആൻഡ് സി. അവിടെ വാല്യൂ എന്ന് പറയുന്നത് എ കാറ്റഗറി വരുന്നതിനേക്കാളും ലോവർ വാല്യൂ ആണ് ബി കാറ്റഗറി. അപ്പം സേ ഒരു 20% ഓഫ് ഐറ്റംസ് അക്കൗണ്ട് ഫോർ എബൌട്ട് 80% ഓഫ് ദി ആനുവൽ യൂസേജ് വാല്യൂ. അപ്പം ടോട്ടൽ ക്വാണ്ടിറ്റിയുടെ ഒരു 20% ക്വാണ്ടിറ്റിയെ എ കാറ്റഗറി വരുന്നുണ്ട്, പക്ഷെ വാല്യൂ വൈസ് ഒരു 80% വരും. വാട്ട് അബൌട്ട് ബി? ബിയിൽ ഒരു 30% ഓഫ് ഐറ്റംസ് അക്കൗണ്ട് ഫോർ അബൌട്ട് 15% ഓഫ് ദി വാല്യൂ. ദെൻ സി വരുന്നത് ഏറ്റവും ലോവസ്റ്റ് വാല്യൂ, പക്ഷെ ക്വാണ്ടിറ്റി കൂടുതൽ അവിടെ, അത് ഐറ്റംസ് കൂടുതൽ സി കാറ്റഗറി വരും, പക്ഷെ വാല്യൂ കുറവ്. സോ ദിസ് ഈസ് എ ബി സി അനാലിസിസ്. ഓക്കെ, ദെൻ അനദർ വി ഡി, വൈറ്റൽ എസെൻഷ്യൽ ആൻഡ് ഡിസൈറബിൾ അനാലിസിസ്. ദറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഫോർ ദി എഫിഷ്യൻ മാനേജ്മെന്റ് ഓഫ് ദി ഇൻവെന്ററി. ഓക്കെ, സോ സ്പെയർ പാർട്സ് എസ്പെഷ്യലി ഇറ്റ്സ് യൂസ്ഡ് ഇൻ സർട്ടൻ ഇൻഡസ്ട്രീസ് ലൈക്ക് സ്പെയർ പാർട്സ്. സോ ഇറ്റ്സ് ഡിവൈഡഡ് ഇൻ ടു ത്രീ കാറ്റഗറീസ്: വൈറ്റൽ, എസെൻഷ്യൽ, ഡിസൈറബിൾ. വൈറ്റൽ എന്ന് പറയുമ്പോൾ സ്പെയർസ് ദ സ്റ്റോക്ക് ഔട്ട് ഓഫ് വിച്ച് ഈവൻ ഫോർ എ ഷോർട്ട് ടൈം വിൽ സ്റ്റോപ്പ് പ്രൊഡക്ഷൻ ഫോർ ക്വൈറ്റ് സം ആൻഡ് ഫ്യൂച്ചർ ദ കോസ്റ്റ് ഓഫ് സ്റ്റോക്ക് ഔട്ട് ഈസ് വെരി ഹൈ ആയിട്ടുണ്ട്. അപ്പൊ വൈറ്റലാണ്, ഏറ്റവും വൈറ്റലായിട്ട് ഉള്ള കാര്യമാണ് വൈറ്റൽ അതിൽ വരുന്നത്. ദ സ്പെയർസ് ദ സ്റ്റോക്ക് ഔട്ട് ഓഫ് വിച്ച് ഈവൻ ഫോർ എ ഷോർട്ട് ടൈം വിൽ സ്റ്റോപ്പ് പ്രൊഡക്ഷൻ ഫോർ ക്വൈറ്റ് സംതിങ്. അപ്പോൾ ഒരു 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 എന്താ പറയുക, കാരണവശാലും അവിടെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആകാൻ പാടില്ല, അത്രയ്ക്കും വൈറ്റലാണ്. അങ്ങനെ പ്രൊഡക്ഷൻ വരെയും ഇന്ററപ്റ്റഡ് ആവുന്നതാണ് ഇതിന്റെ ഒരു സ്കേഴ്സിറ്റി ഉണ്ടായത്. അപ്പോൾ അത്ര ഏറ്റവും മോസ്റ്റ് എസെൻഷ്യലായ, ഏറ്റവും മോസ്റ്റ് വൈറ്റൽ ആയിട്ടുള്ളതാണ് ആ ഒരു കാറ്റഗറി വരുന്നത്. ദെൻ എസെൻഷ്യൽ, ദ സ്പെയർ സ്റ്റോക്ക് ഔട്ട് ഓഫ് വിച്ച് ഈവൻ ഫോർ എ ഫ്യൂ ഹവേഴ്സ് ഓഫ് ഡേയ്സ് ആൻഡ് കോസ്റ്റ് ഓഫ് ദോസ് പ്രൊഡക്ഷൻ അവിടെ എസെൻഷ്യൽ ആണ് അല്ലെ, ഇറ്റ്സ് വെരി എസെൻഷ്യൽ. വൈറ്റൽ അല്ലെങ്കിലും ഇറ്റ്സ് വെരി എസെൻഷ്യൽ ഫോർ ദി പ്രൊഡക്ഷൻ. The desirable spares are those which are needed but their absence for even a week or so will not lead to stoppage. ഒരാഴ്ചയോ എന്ന് ഇല്ലെങ്കിൽ പോലും അത് പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ആകുന്ന ഒരു രീതിയിലേക്ക് പോകത്തില്ല. ഡിസൈറബിൾ കാറ്റഗറി വരുന്ന സ്പെയർസ് ഐറ്റംസ് എന്ന് പറയും. അതാണ് ഓരോന്നും ഓരോ. ഇപ്പം വൈറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് ടൈം പോലും അവിടെ അതില്ലാതെ ഇരിക്കാൻ പാടില്ല, ദാറ്റ് വിൽ ഇന്ററപ്റ്റ് ദി പ്രൊഡക്ഷൻ. എസെൻഷ്യൽ എന്ന് പറയുന്ന ഒരു ഫ്യൂ അവേഴ്സ് അല്ലെങ്കിൽ ഒരു ഡേയ്സ് അത്രയും വരെയൊക്കെ മാറി നിൽക്കാം. ഡിസൈറബിൾ എന്ന് പറഞ്ഞാൽ ഒരു ഒരാഴ്ച വരെ ഇല്ലെങ്കിൽ കുഴപ്പമില്ല. സോ ഇറ്റ്സ് കാറ്റഗറൈസ്ഡ് അക്കോർഡിംഗ് ടു ഇറ്റ്സ് ഇമ്പോർട്ടൻസ്: വൈറ്റൽ, എസെൻഷ്യൽ ആൻഡ് ഡിസൈറബിൾ. കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ നമ്മൾ എടുത്ത ടോപ്പിക്കിനെ ബേസ് ചെയ്തതും പിന്നെ ഞാൻ നേരത്തെ പെട്ടെന്ന് കാണുന്നതൊക്കെ, ഇത് ചിലപ്പം അക്കൗണ്ടിങ്ങിലെയൊക്കെ ചിലപ്പോൾ എക്സൽ ആയിട്ട് കാണുന്നതും ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ ദ അൾട്ടിമേറ്റ് കൺസേൺ ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഈസ് ടു അറേഞ്ച് ദ ഫണ്ട്സ്, എഫക്റ്റീവ് മാനേജ്മെന്റ് ഓഫ് ഓൾ ദ ബിസിനസ്, റിസീവിംഗ് ദ മാക്സിമം പ്രോഫിറ്റ്, ടു അക്വയർ ആൻഡ് യൂട്ടിലൈസ് എവറി ആസ്പെക്ട് ഓഫ് ഫിനാൻഷ്യൽ റിസോഴ്സസ് ഇൻ ഓർഡർ ടു മെയിൻറ്റെയിൻ ദി ഫേം ആക്ടിവിറ്റീസ്. ഇതെല്ലാം നമുക്ക് വളരെ അപ്രോക്സിമേറ്റ് ആയിട്ട് തന്നെ തോന്നും, പക്ഷെ ഏറ്റവും മോസ്റ്റ് എന്താ പറയുന്ന അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള നമ്മൾ ചൂസ് ചെയ്യുക. ടു അക്വയർ ആൻഡ് യൂട്ടിലൈസ്, അപ്പൊ അത് എപ്പോഴും ഓർത്തോണം. ഫിനാൻഷ്യൽ മാനേജർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് പ്രൊക്യൂർമെന്റ് ആൻഡ് ഇറ്റ്സ് എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ആണ് വരുന്നത്. അപ്പൊ അക്വയർ ആൻഡ് ഇറ്റ്സ് യൂട്ടിലൈസേഷൻ ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ ആൻസർ. അൾട്ടിമേറ്റ് ഫണ്ട്സ്, അറേഞ്ചിങ് ഫണ്ട്സ് വേണം, പക്ഷേ ഫണ്ട്സ് അറേഞ്ച് ചെയ്തുകൊണ്ട് മാത്രം പറ്റുമോ? ഇല്ല. എഫക്റ്റീവ് മാനേജ്മെന്റ് വേണം, റിസീവിങ് ദ മാക്സിമം ഇതെല്ലാം വേണം, പക്ഷെ ലാസ്റ്റ് വൺ ദാറ്റ് ഈസ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ്. സെക്കൻഡ്, വാട്ട് ഡസ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്? വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാനേജ്മെന്റ് ഓഫ് എന്താണ്? ഷോർട്ട് ടേം അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് അല്ലെ. മാനേജ്മെന്റ് ഓഫ് കറന്റ് അസറ്റ്സ് ആൻഡ് കറന്റ് ലയബിലിറ്റീസ്. അതാണ് സി ആണ് ആൻസർ. ഷോർട്ട് ടേം അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് നമ്മളിപ്പോ പറഞ്ഞു.
എ മാനുഫാക്ചറിംഗ് എന്റർപ്രൈസ് മന്ത്ലി കൺസ്യൂംസ് 1350 യൂണിറ്റ്സ് ഓഫ് റോ മെറ്റീരിയൽ അറ്റ് ദ കോസ്റ്റ് ഓഫ് റുപ്പീസ് 20 പെർ യൂണിറ്റ് ഡിറ്റർമിൻ ഇറ്റ്സ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഗിവൺ ദി ഓർഡറിംഗ് കോസ്റ്റ് ഓഫ് റുപ്പീസ് 2400 ആൻഡ് കാരിയിങ് കോസ്റ്റ് ഓഫ് ഇൻവെന്ററി ബീങ് 30% ഓഫ് ദി പ്രൈസ്. ഇത് ഫസ്റ്റ് പേപ്പറിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇഒ ക്യു എങ്ങനെ കാണും? ഇഒ ക്യു ഇസ് ഇക്വൽ ടു ഫോർമുല സ്ക്വയർ റൂട്ട് ഓഫ് 2AO ബൈ സി. അപ്പം സ്ക്വയർ റൂട്ട് ഓഫ് എ പറഞ്ഞു തന്ന ഇവിടെ നോക്കിക്കേ, മന്ത്ലി കൺസംഷൻ ആണ് തന്നിരിക്കുന്നത് അല്ലേ. മന്ത്ലി കൺസംഷൻ 1350 യൂണിറ്റ്സ്. അപ്പം നമുക്കതിന് ആനുവലാക്കാം, 1350 ഇൻറ്റു 12 അല്ലേ. ആൻഡ് ഓർഡറിംഗ് കോസ്റ്റ് 20 റുപ്പീസ്, സോറി ഓർഡറിംഗ് കോസ്റ്റ് 2400 റുപ്പീസ്. ദെൻ മെറ്റീരിയൽ കോസ്റ്റ് ഇൻവെന്ററി വാല്യൂ 20 റുപ്പീസ് പറയും. കാരിയിങ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 30% ഓഫ് ദി പ്രൈസ് പെയ്ഡ്. അപ്പൊ 30% ഓഫ് 20, ദാറ്റ് ഈസ് 20 ഇൻറ്റു 30 ബൈ 100. കിട്ടിയോ എല്ലാം? സ്ക്വയർ റൂട്ട് ഓഫ് 2AO ബൈ സി. എ എത്രയാണ്? 1350 ഇൻറ്റു 12. മന്ത്ലി കൺസപ്ഷൻ നമ്മൾ ആനുവൽ ആക്കുക, 1350 ഇൻറ്റു 12. ദെൻ ഓർഡറിംഗ് കോസ്റ്റ് 2400, കാരിയിങ് കോസ്റ്റ് 30% ഓഫ് 20, 20 ഇൻറ്റു 30 ബൈ 100. ഇനി അപ്പം വരുമ്പോൾ പറഞ്ഞ് സ്ക്വയർ റൂട്ട് ഓഫ് 2 ഇൻറ്റു ടു ഇൻറ്റു 1350 ഇൻറ്റു 12 എന്ന് പറയുന്നത് എത്ര വരും? 1350 ഇൻറ്റു 12 16,200 അല്ലേ. ദെൻ ഓർഡറിംഗ് കോസ്റ്റ് 2400 ഇൻറ്റു 2 എല്ലാം കൂടെ വരുമ്പോൾ എത്ര വരും? 7,77,60,000 വരും, ഡിവൈഡഡ് ബൈ കാരിയിങ് കോസ്റ്റ് 6. അപ്പൊ സ്ക്വയർ റൂട്ട് ഓഫ് 7,77,60,000 ഡിവൈഡഡ് ബൈ 6 എന്ന് പറയുന്നത് 7,77,60,000 ബൈ 6 എന്ന് പറയുന്നത് എത്ര വരും? 1,29,60,000 വരും. അതിന്റെ സ്ക്വയർ റൂട്ട് 1,29,60,000 സ്ക്വയർ റൂട്ട്. ₹1,29,60,000 എന്ന് പറയുന്നത് 3,600 യൂണിറ്റ്സ് കിട്ടും. കറക്റ്റ് ആയിട്ട് കിട്ടും 3,600 യൂണിറ്റ്സ്. അണ്ടർസ്റ്റുഡ്? ഡൗട്ട് ഉണ്ടോ? പറയണോ? പറയണോ എന്നോട്? ക്ലിയർ ആണ്. ക്ലിയർ ആണ്. ഓക്കെ, 3,600 യൂണിറ്റ്സ് ആണ് ആൻസർ. ഇത് നമ്മൾ, ഞാൻ ഇന്നലെ ഞാൻ പെട്ടെന്ന് ഞാൻ കണ്ടതാണ് ഫസ്റ്റ് പേപ്പറിൽ. അപ്പൊ ഇന്നലെ നമ്മൾ എടുത്ത ടോപ്പിക്കാണ്, സി പി കറന്റ് പർച്ചേസിംഗ് പവർ മെത്തേഡിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. കമ്പനി പർച്ചേസ്ഡ് മെഷീനറി ഓൺ 1/1/2015 ഫോർ എ സം ഓഫ് ₹60,000. ദ റീറ്റെയിൽ പ്രൈസ് ഇൻഡെക്സ് ഓൺ ദാറ്റ് ഡേറ്റ് വാസ് ₹150. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് മെഷീനറി അക്കോർഡിംഗ് ടു സി പി പി മെത്തേഡ് ഓൺ 31 ഡിസംബർ 2015 വെൻ ദ പ്രൈസ് ഇൻഡെക്സ് വാസ് 200. അപ്പൊ ക്ലോസിംഗ് ഇൻഡെക്സ് 200, ഓപ്പണിംഗ് 150 അല്ലേ. അപ്പൊ എങ്ങനെയാണ് ക്ലോസിംഗ് ഇൻഡെക്സ് ഡിവൈഡഡ് ബൈ ഓപ്പണിംഗ് ഇൻഡെക്സ് ആണ് അല്ലേ. പ്രൈസ് ഇൻഡെക്സ് ദ ടൈം വെൻ ഇറ്റ് വാസ് അക്വേർഡ്. അപ്പം 200 ബൈ 150 ആണ് വരുന്നത്. 11 ഓപ്പണിംഗ് ഇൻഡെക്സ് 150, ക്ലോസിംഗ് 200. അപ്പൊ 200 ബൈ 150 ഇൻറ്റു വാല്യൂ എത്ര മെഷീനറിയുടെ? 60,000.
നമ്മൾ ഇന്നലെ അതിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. കൺവേർഷൻ ഫോർമുല ഞാൻ പറഞ്ഞതാണ്. ക്ലോസിംഗ് ഇൻഡെക്സ് ബൈ ഓപ്പണിംഗ് നോക്കിയാൽ മതി. 200 by 150 ഇൻറ്റു 60,000. സോ ആൻസർ 80,000. ക്ലിയർ ആയോ? ക്ലോസിംഗ് ഇൻഡെക്സ് ബൈ ഓപ്പണിംഗ് നോക്കണം. 200 by 150 ഇൻറ്റു 60,000. ഇന്നലെ നമ്മൾ എടുത്ത ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ്ങിൽ കറന്റ് പർച്ചേസിംഗ് പെർ മെത്തേഡ് അല്ലേ രണ്ട് ടെക്നിക്സ് പറഞ്ഞ് അതിൽ ഫേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ക്ലിയർ ആണോ? കിട്ടിയോ? യെസ് മാം. ഓക്കെ ഓക്കെ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് ദ മോസ്റ്റ് പെർവേസീവ് ആൻഡ് സസ്റ്റെയിനിങ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ ഡിസിഷൻ മേക്കിംഗ്? അപ്പോൾ ഇത് ഓർക്കണം. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, ഏണിങ്സ് മാക്സിമൈസേഷൻ, വാല്യൂ മാക്സിമൈസേഷൻ, കോസ്റ്റ് ഇതെല്ലാം ഉണ്ടെങ്കിലും ഏറ്റവും മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഇരുന്നത് വാല്യൂ മാക്സിമൈസേഷൻ. ദാറ്റ് മീൻസ് മാക്സിമൈസിങ് ദ വാല്യൂ ഓഫ് ദി മാക്സിമൈസിങ് ദ വെൽത്ത് ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ദർ ബൈ മാക്സിമൈസിങ് ദ വാല്യൂ ഓഫ് ദ ഫോ. ദാറ്റ്സ് എ മേജർ ഒബ്ജക്റ്റീവ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. അപ്പൊ ആൻസർ വാല്യൂ മാക്സിമൈസേഷൻ. ലാസ്റ്റ് വൺ, ഇത് റേഷ്യോ അനാലിസിസ് കണ്ട് വരണമാണ്. വെൻ കറന്റ് റേഷ്യോ ഈസ് 2:1 ആൻഡ് ഇഫ് ഈക്വൽ ഇൻക്രീസ് ഇൻ കറന്റ് അസറ്റ്സ് ആൻഡ് കറന്റ് ലയബിലിറ്റീസ് വുഡ് റിസൾട്ട് ഇൻ. കറന്റ് റേഷ്യോ 2:1 ആണ്, കറന്റ് അസറ്റ്സും കറന്റ് ലയബിലിറ്റീസും ഒരുപോലെ കൂടുവാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? കറന്റ് റേഷ്യോ അല്ലേ, നോ ചേഞ്ച് ഇൻ കറന്റ് റേഷ്യോ, ഇൻക്രീസ് ഇൻ കറന്റ് റേഷ്യോ, ഡിക്രീസ് ഇൻ കറന്റ് റേഷ്യോ, കറന്റ് റേഷ്യോ വലുതാണ്. പുറത്ത് നോക്കി, ഇപ്പൊ 2:1 എന്ന് പറഞ്ഞാൽ ഇപ്പൊ കറന്റ് അസറ്റ്സ് 2 lakhs ആൻഡ് കറന്റ് ലയബിലിറ്റീസ് 1 lakh. ഇനി ഒരു ഈക്വൽ ഇൻക്രീസ്, സോ ഫോർ എക്സാമ്പിൾ 1 lakh ഈസ് ഇൻക്രീസ്ഡ് വിത്ത് കറന്റ് അസറ്റ്സ് ആൻഡ് കറന്റ് ലയബിലിറ്റീസ്. സോ അപ്പൊ കറന്റ് അസറ്റ്സ് എത്ര ആകും? 3 lakhs. ദെൻ കറന്റ് ലയബിലിറ്റീസോ? 1 lakh എന്നുള്ളത് 2 lakhs ആകും. അപ്പൊ 3 lakhs by 2 lakhs, വാട്ട്സ് എ റേഷ്യോ? 3 lakhs by 2 lakhs. അങ്ങനെ നോക്കിയാൽ മതി. ഇപ്പം 2:1 എന്ന് പറയുമ്പോൾ കറന്റ് അസറ്റ്സ് 2 lakhs, കറന്റ് ലയബിലിറ്റീസ് 1 lakh. ഇനി 1 lakh കൂടുക, രണ്ടും കറന്റ് അസറ്റ്സ് 2 lakhs എന്നുള്ള 3 lakhs ആവുന്നു, കറന്റ് ലയബിലിറ്റീസ് 1 lakh എന്ന് പറയുന്നത് 2 lakhs ആവും. അപ്പൊ 3 lakhs divided by 2 lakhs, വാട്ട്സ് റേഷ്യോ? 1.5:1, ഇസന്റ് ഇറ്റ്? കറക്റ്റ് അല്ലേ? അപ്പൊ കറന്റ് റേഷ്യോ ഡിക്രീസ് ചെയ്തോ ഇൻക്രീസ് ചെയ്തോ? ഓർ ഇറ്റ് റിമെയിൻസ് അൺചേഞ്ച്ഡ്? ഏതാണ് കറക്റ്റ്? മനസ്സിലായോ? മാം ഒന്നുകൂടെ പറയോ? ഇവിടെ ചോദിച്ചിരിക്കുന്നത് കറന്റ് റേഷ്യോ 2:1 എന്നാണ് പറഞ്ഞത്. അപ്പൊ കറന്റ് റേഷ്യോ 2:1 എന്ന് പറയുമ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. കറന്റ് അസറ്റ്സ് 2 lakhs, കറന്റ് ലയബിലിറ്റീസ് 1 lakh. അപ്പൊ 2:1 ആണല്ലോ അല്ലേ. ഇനിയും ചോദിച്ചിരിക്കുന്നത് ആൻഡ് ഇഫ് ഈക്വൽ ഇൻക്രീസ് ഇൻ കറന്റ് അസറ്റ്സ് ആൻഡ് കറന്റ് ലയബിലിറ്റീസ് വുഡ് റിസൾട്ട്. അപ്പൊ കറന്റ് ലയബിലിറ്റീസും കറന്റ് അസറ്റ്സ് ഈക്വൽ ഇൻക്രീസ്, അപ്പൊ ഒരു 1 lakh കൂടിയെന്നിരിക്കട്ടെ. കറന്റ് അസറ്റ്സിലെ 2 lakhs എന്നുള്ളത് 3 lakhs ആയി, കറന്റ് ലയബിലിറ്റീസ് 1 lakh എന്നുള്ളത് 1 lakh കൂടെ ആഡ് ചെയ്യുമ്പോൾ 2 lakhs ആയി. അങ്ങനെ ഒരു ഈക്വൽ ഇൻക്രീസ് ഉണ്ടായാൽ ആ കറന്റ് റേഷ്യോയ്ക്ക് എങ്ങനെയാവും? അതായത് കറന്റ് റേഷ്യോ കൂടുമോ കുറയുമോ, ഒരു ചേഞ്ചും ഇല്ലാതാവും? ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഒരു എക്സാമ്പിൾ വെച്ച് നോക്ക്. അപ്പൊ ഇപ്പൊ 2 lakhs ഉം 1 lakhുമാണ്, കറന്റ് അസറ്റ്സ് 2 lakhs, കറന്റ് ലയബിലിറ്റീസ് 1 lakh. ഈക്വൽ ഇൻക്രീസ് ഒരു 1 lakh കൂടെ കൂടുവാണ്, അപ്പൊ കറന്റ് അസറ്റ്സ് വിൽ ബി 3 lakhs ആൻഡ് കറന്റ് ലയബിലിറ്റീസ് വിൽ ബി 2 lakhs. നൗ ഫൈൻഡ് ഔട്ട് കറന്റ് റേഷ്യോ 3 lakhs divided by 2 lakhs. എത്ര കിട്ടി? 1.5 അല്ലേ? അല്ലേ, മനസ്സിലായോ? അപ്പൊ ഒരു ഈക്വൽ ഇൻക്രീസ് വരുമ്പോൾ അല്ലേ, കറന്റ് അസറ്റ്സും 1 lakh കൂടി, കറന്റ് ലയബിലിറ്റീസും 1 lakh കൂടിയപ്പം കറന്റ് റേഷ്യോ എന്ത് വന്നു? 2:1നേക്കാളും കുറഞ്ഞോ കൂടിയോ? കുറഞ്ഞില്ലേ? 2:1 2:1
I mean, current ratio, currently it is 2:1, and if there is an equal increase in current assets and current liabilities, it becomes below the current ratio of 2:1, that is 1.5:1, അല്ലേ? അപ്പൊ ഡിക്രീസ് ചെയ്തു അല്ലേ, ഡിക്രീസ് ഇൻ കറന്റ് റേഷ്യോ. അപ്പൊ അതാണ് ആൻസർ, ഡിക്രീസ് ഇൻ കറന്റ് റേഷ്യോ. അപ്പൊ അത് കണ്ടുപിടിക്കാൻ നമ്മൾ ഇങ്ങനെ ഒരു എക്സാമ്പിൾ ഇട്ട് നോക്കുക. ഈക്വൽ ഇൻക്രീസ് വരുമ്പോൾ അതുപോലെ ഈക്വൽ ഇൻക്രീസ് രണ്ടിടത്തും കറന്റ് അസറ്റ്സിലും കറന്റ് ലയബിലിറ്റീസിലും ആഡ് ചെയ്തിട്ട് ആ റേഷ്യോ ഒന്ന് കമ്പ്യൂട്ട് ചെയ്ത് നോക്കുക. അപ്പോഴും മനസ്സിലാകും അവിടെ ചേഞ്ച് ഇല്ലയോ, അതോ ഇൻക്രീസ് ഇൻ കറന്റ് റേഷ്യോ ആണോ ഡിക്രീസ് ഇൻ കറന്റ് റേഷ്യോ ആണോ, ഡബിൾ ആവുമോ. ഓക്കെ, താങ്ക് യു. എനി ഡൗട്ട്?